ഡേ അതല്ലെങ്കിൽ സ്റ്റാർ ഡേ ഏതായാലും എഴുതിക്കോളൂ. വ്യാവസായിക വിപ്ലവത്തെ തുടർന്നുണ്ടായ മുതലാളിത്തം. വ്യാവസായിക വിപ്ലവത്തെ തുടർന്നുണ്ടായ മുതലാളിത്തം. രണ്ട്, രണ്ടാമത്തെ താഴെ എഴുതുക, കോളനിവൽക്കരണം. ബ്രാക്കറ്റിൽ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്ന് എഴുതാട്ടോ. കോളനിവൽക്കരണം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്ന് എഴുതുക. വ്യാവസായിക വിപ്ലവത്തെ തുടർന്നുണ്ടായ മുതലാളിത്തം. ഏഷ്യ ആഫ്രിക്ക അടുത്ത കോളനി എവിടെയായിരുന്നു നിങ്ങൾ തന്നെ പറ എവിടെയായിരുന്നു? ലാറ്റിൻ അമേരിക്ക. ഓക്കെ, അതന്നെ. മൂന്നാമത്തെ പോയിന്റ് സാമ്രാജ്യത്വം. സാമ്രാജ്യത്വം നാലാമത്തെ പോയിന്റ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. ബ്രാക്കറ്റില് ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം എന്നെഴുതിക്കോളൂ. അടുത്തത് തീവ്രദേശീയത. തീവ്രദേശീയത ബ്രാക്കറ്റിൽ അതിന്റെ ആ പ്രസ്ഥാനങ്ങളുണ്ട്, അതൊന്ന് എഴുതി വെക്ക. പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാര പ്രസ്ഥാനം. അടുത്തത് സാമ്രാജ്യത്വ പ്രതിസന്ധികൾ. സാമ്രാജ്യത്വ പ്രതിസന്ധികൾ ബ്രാക്കറ്റിൽ മൊറോക്കൻ ബാൽക്കൻ പ്രതിസന്ധി എഴുതുക. ഇത്ര എഴുതിയോ? അടുത്തത് പെട്ടെന്നുണ്ടായ കാരണം. എന്നിട്ട് രണ്ട് കുത്തിട, എന്നിട്ട് എഴുതിക്കോളൂ ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ കൊലപാതകം. പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ കൊലപാതകം. അടുത്തത് പിന്നെ നമുക്കറിയാം യുദ്ധമാണ്, യുദ്ധത്തിന്റെ ഫലങ്ങൾ എഴുതാട്ടോ. യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്ന് എഴുതിയിരിക്കുക. ടീച്ചർ ഇതല്ല, അതിന് രണ്ട് പോയിന്റ് വീതം എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടൂലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയും നിങ്ങൾ എഴുതി. അപ്പൊ 6 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ അതിൽ വരേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങക്ക് തോന്നും ഇതൊക്കെ എഴുതുമ്പോഴേക്കൊരു 10 പേജൊക്കെ തികയലോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് എത്രത്തോളം നിങ്ങക്ക് ചുരുക്കി ആശയം ചോർന്നു പോകാത്ത വിധത്തിൽ എഴുതാൻ സാധിക്കുമോ അവിടെയാണ് നിങ്ങളെ വിജയം.
ഓക്കെ. അപ്പൊ എത്രത്തോളം ചുരുക്കുക എന്ന് പറഞ്ഞാല് പ്രധാന കണ്ടന്റ് അതിൽ ഉണ്ടാവണം, അതിനനുസരിച്ച് എഴുതും വേണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിലിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എഴുതാൻ തീരുമാനിക്കണം ഒന്നാം ലോകയുദ്ധം, എന്നിട്ട് എഴുതുകയാണ് താഴെ പറയുന്ന കാരണങ്ങളാണ് ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ചത്. ഒന്ന്, വ്യാവസായിക വിപ്ലവത്തെ തുടർന്നുണ്ടായ മുതലാളിത്തം. എന്നിട്ട് അതിന് താഴെ എഴുതുക, വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലായിരുന്നു, അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്നു, അങ്ങനെ മുതലാളിത്ത രാജ്യങ്ങളായിട്ട് അവർ മാറുന്നു, ഉൽപാദനവും ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനം വിതരണം നിയന്ത്രിക്കുന്ന രാജ്യങ്ങളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മാറി. അടുത്ത കാരണമായിരുന്നു കോളനിവൽക്കരണം. മുതലാളിത്ത രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യന്മാർ അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കീഴടക്കിയതാണ് കോളനിവൽക്കരണം. അങ്ങനെ നമ്മുടേതായ ഭാഷയിൽ ചുരുക്കി ഓരോ പോയിന്റും ആശയം ചോർന്നു പോകാത്ത വിധത്തിൽ എഴുതി അതിൽ ആ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് നല്ലൊരു ഒരു എസ്സേക്കുള്ള കറക്റ്റ്, കുറേ ഇങ്ങോട്ട് എസ്സേ മാതിരി എഴുതേണ്ട ഓരോ പോയിന്റ് ആക്കി നിങ്ങളുടേതായ സ്റ്റൈലിലൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത്. ഇപ്പൊ നിങ്ങൾ ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടാവും, അത് ഏത് ആയാലും കുഴപ്പമില്ല, അതിന് പെൻസിൽ കൊണ്ടൊക്കെ ഓരോ പോയിന്റ് എഴുതുമ്പോ അപ്പൊ ഫ്രാൻസിസ് ഫെർഡിനൻഡ് അതിന്റെ പേരൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. യുദ്ധം തുടങ്ങിയ വർഷം 1914 July 28 അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എഴുതിയിട്ട് ലാസ്റ്റ് ഒന്നാം ലോകയുദ്ധം 18 അവസാനിച്ചു, അതിന്റെ ഫലങ്ങൾ താഴെ പറയുന്നു. ഒന്ന്, ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെട്ടു, ദാരിദ്ര്യം വർദ്ധിച്ചു, അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി നിങ്ങൾ അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അപ്പൊ നോക്കുക, ഇത്രയും പോയിന്റുകൾ ഇതിൽ സൂചകങ്ങൾ ഉൾപ്പെടുത്തി മാക്സിമം ആശയം ചോർന്നു പോകാത്ത വിധത്തിൽ ചുരുക്കി എഴുതുന്നിടത്താണ് നിങ്ങളെ എടുക്ക്. അപ്പൊ സാമ്രാജ്യത്വ പ്രതിസന്ധികൾ രണ്ടും എഴുതാൻ നിന്ന് കുറേണ്ട, പക്ഷെ നമ്മൾ എങ്ങനെ എഴുതണം? ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമാണ് സാമ്രാജ്യത്വ പ്രതിസന്ധികൾ. അവയിലൊന്ന് മൊറോക്കൻ പ്രതിസന്ധിയാണ്. ഓക്കെ, ഫ്രാൻസും ജർമ്മനിയും തമ്മിലുണ്ടായിരുന്ന ഒരു സംഘർഷാവസ്ഥയാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയാ. അടുത്ത ബാൽക്കൻ പ്രതിസന്ധി എങ്ങനെ എഴുതണം? ബാൽക്കൻ പ്രദേശത്തിന് വേണ്ടി ബാൽക്കൻ സഖ്യം തമ്മിലുണ്ടായ ഒരു പ്രശ്നം കണ്ടോ, അങ്ങനെ ചുരുക്കി ആശയം ചോർന്നു പോവില്ല, അങ്ങനെ എഴുതിയാ മതി. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ഇനി ഇതെങ്ങനെ എഴുതണം എന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ആ ഒന്നാം ലോകയുദ്ധത്തിന്റെ ആ ഭാഗം മൊത്തം നിങ്ങൾ വായിക്കുക, അങ്ങോട്ട് വായിക്കുക, 2-3 പ്രാവശ്യം കൊണ്ട് ടെക്സ്റ്റ് തുറന്ന് വായിച്ചിട്ട് ഞാൻ ഈ തന്ന സൂചകങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ നോട്ടിലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്രിന്റിലോ പിന്നെ ടെക്സ്റ്റ് നോക്കരുത് കേട്ടോ. അതിനാണ് ആദ്യം 2-3 പ്രാവശ്യം വായിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക ഈ ആൻസർ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഉൾപ്പെടുത്തി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നല്ല വൃത്തിയിലൊക്കെ ഒന്ന് എഴുതി നോക്കൂ. അത് എത്രത്തോളം നിങ്ങൾ സ്വന്തം ആൻസർ ഒക്കെ എഴുതിയിട്ട് എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ വന്നോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നിങ്ങൾ തന്നെ അതിനൊരു മാർക്ക് കൊടുത്തോളൂ. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. റെഡിയായോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇതേപോലെ നീ രണ്ടാം ലോകയുദ്ധം കൂടി എഴുതിയേക്കാം കേട്ടോ, അവയൊക്കെ എഴുതിക്കോളൂ. രണ്ടാം ലോകയുദ്ധത്തിന്റെ, അതായത് SSLC ഒരു എക്സാമിന് നമ്മുടെ ഒരു എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ട വിധാണ് ഈ പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാം ലോകയുദ്ധം എന്താണ്? രണ്ടാം ലോകയുദ്ധം അതിന്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും വിശദമാക്കുക, അവയെ എഴുതിക്കോളൂ ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, പക്ഷെ യുദ്ധം രണ്ടാണെന്നുള്ളൂ. ബ്രാക്കറ്റിൽ 6 മാർക്കും കൊടുക്കും. ചോദ്യം എഴുതിയല്ലോ. എഴുതിയില്ലേ സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ രണ്ടാം ലോകയുദ്ധം എന്ന് എഴുതിയില്ലേ? ഓക്കെ, ഇനി അതിന്റെ ഹെഡിങ് നേരത്തെ എഴുതി, അതേ മോഡൽ കേട്ടോ, ഹെഡിങ് എഴുതിക്ക. രണ്ടാം ലോകയുദ്ധം ബ്രാക്കറ്റിൽ അതിന്റെ വർഷം 1939-45. താഴെ സൂചകങ്ങൾ എന്ന് എഴുതിക്കോളൂ, സൂചകങ്ങൾ. ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ട്, അതില് കാണുന്നുണ്ട്. 39 തുടങ്ങിയത് കേട്ടോ, 45 വരെ. ഓക്കെ, ഇനി ബാക്കി എഴുതിക്കോളൂ ഓരോ പോയിന്റുകൾ. താഴെ നമ്മൾ നേരത്തെ ഒന്നാം ലോകയുദ്ധം എഴുതി അതേമാതിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, വേഴ്സായ് ഉടമ്പടി.
പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ വേഴ്സായ് ഉടമ്പടി ഒന്നാമത്തെ കാരണം. രണ്ട്, സാമ്പത്തിക തകർച്ച. അതായത് മഹാമാന്ദ്യൊക്കെ ഉണ്ടായിന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതന്നെ സാമ്പത്തിക തകർച്ച. മൂന്ന്, ഫാസിസവും നാസിസവും. അപ്പൊ അവിടെ മുസോളിനി ഹിറ്റ്ലറൊക്കെ ഒന്ന് ചുരുക്കി എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ബ്രാക്കറ്റിൽ മുസോളിനി ഹിറ്റ്ലറും കൂടി എഴുതിക്കോളൂ. മുസോളിനി ഹിറ്റ്ലർ. ഫാസിസം നാസിസം, ബ്രാക്കറ്റിൽ മുസോളിനി ഹിറ്റ്ലർ. അവരുടേത് മാക്സിമം ചുരുക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയാൽ മതി. ഫാസിസ്റ്റ് നേതാവായിരുന്നു മുസോളിനി, അയാള് ഇറ്റലിയിൽ അക്രമത്തിന്റെ രീതിയിലാണ് ഭരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് പോയിന്റുകളൊക്കെ എഴുതിച്ചാൽ മതി കേട്ടോ. അതേപോലെ അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം ബ്രാക്കറ്റില് അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികൾ. അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികൾ. അടുത്തത് ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയം. ലീഗ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞാല് സർവരാഷ്ട്ര സഖ്യം, അതിന്റെ ഇംഗ്ലീഷാണ് കേട്ടോ. രണ്ടു എഴുതിയ സെയിം ആണ്. സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയം, അതായത് മനസ്സിലാവണില്ല. ഇതുവരെ എഴുതിയിടാം. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയം എഴുതിയോ? അടുത്തത് പ്രീണന നയം. പ്രീണന നയം അടുത്തത് പെട്ടെന്നുണ്ടായ കാരണം. പെട്ടെന്നുണ്ടായ കാരണം രണ്ട് കുത്തിടുക എന്നിട്ട് എഴുതിക്കോളൂ. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. ടീച്ചറെ, ആ സൈനിക സഖ്യയുടെ രൂപീകരണം അത് കഴിഞ്ഞിട്ട് നൂറ് അത് കഴിഞ്ഞിട്ടില്ല പോയിനതാ. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയം, വേഴ്സായ് ഉടമ്പടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്താ? സാമ്പത്തിക തകർച്ച. അടുത്തെഴുതിക്കോളൂ. പെട്ടെന്നുണ്ടായ കാരണം, ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ്. അടുത്തത് യുദ്ധമായി. യുദ്ധം നമുക്ക് അറിയാം നടന്നത്, അണുബോംബ് വർഷനൊക്കെ അറിയാം. പിന്നെ യുദ്ധത്തിന്റെ ഫലങ്ങൾ, ലാസ്റ്റ് യുദ്ധത്തിന്റെ ഫലങ്ങൾ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് രണ്ടാം ലോകയുദ്ധത്തിന്റെ നോട്ടും കൂടി തയ്യാറാക്കി നമ്മൾ ഇത്രയും നേരം ക്ലാസ് എടുത്തതിന്റെ കംപ്ലീറ്റ് നോട്ടും കൂടി ആയിരുന്നു കൂടി ഓർത്തു വെക്കുക കേട്ടോ. അപ്പോ എങ്ങനെ എഴുതി തുടങ്ങും? എന്താണ് ഈ പോയിന്റ് പറഞ്ഞുതരോ? ആക്കം പോലെ സ്പീഡ് പോയാ മതി. ആദ്യം എഴുതിയതൊക്കെ ഒന്ന് വായിച്ചേ. ആദ്യം നീ എഴുതിയ പോയിന്റ് വായിക്കില്ലാത്തണ്ടെങ്കിൽ ഞാൻ പറയാം. വേഴ്സായ് ഉടമ്പടി, സാമ്പത്തിക തകർച്ച, ഓക്കെ, ഫ്രാൻസിസവും നാസിസവും. ഫ്രാൻസിലടാ ഫാസിസം, ഫാസിസവും നാസിസവും. ബ്രാക്കറ്റില് മുസോളിനി ഹിറ്റ്ലർ. ഓക്കെ. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, അച്ചുതണ്ട് ശക്തികള് സഖ്യശക്തികള്. ഓക്കെ. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയം, അത് ബ്രാക്കറ്റിൽ എന്തുമില്ല, എഴുതിയിട്ടില്ല, അവിടുന്ന് എഴുതിയിട്ടില്ല.
അതിന് ബ്രാക്കറ്റിൽ ഒന്നുമില്ല, അതിന്റെ താഴെയാണ് അടുത്തത്. പ്രീണന നയം. പ്രീണന നയം. അതിനുശേഷം പെട്ടെന്നുണ്ടായ കാരണം. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ് പെട്ടെന്നുണ്ടായ കാരണം. പിന്നെ യുദ്ധം, യുദ്ധത്തിന്റെ ഫലങ്ങൾ. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോ? ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാം ലോകയുദ്ധം പഠിപ്പിച്ചിരുന്നത്. ഏ എന്നും വായിച്ചു ഇവിടെ ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറയുന്നതാ. എന്നിട്ട് ഇത് ചിലവരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ ചോദിക്കാറുണ്ട് എന്നോട്. ഓക്കെ, പിന്നെ യുദ്ധം, യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞു എഴുതുക. അപ്പൊ നോക്കുക, ഇത് ആൻസർ നമ്മൾ എഴുതുമ്പോ എഴുതുക, രണ്ടാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങൾ താഴെ പറയുന്നു. ഒന്ന്, വേഴ്സായ് ഉടമ്പടി, അതൊക്കെ ഒന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ജർമ്മനിക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഉടമ്പടിയാണ് ഇത്. പ്രകാരം ജർമ്മനിയിലെ കോളനികളെയും ഖനികളെയും വിജയിച്ചവർ എടുക്കുന്നു. ജർമ്മനിയിൽ നിന്ന് വലിയൊരു നഷ്ടപരിഹാരം വാങ്ങി ജർമ്മനിയെ നിരായുധീകരിച്ചു. ഈ ഒരു കരാറിലുള്ള പക തന്നെയാണ് ജർമ്മനിയെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞാൽ അതവിടെ നിർത്തുക. രണ്ടാമത്തെ കാരണമായിരുന്നു ഫാസിസം, സാമ്പത്തിക തകർച്ച. ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞ് 1929 ആയപ്പോഴേക്ക് ലോകമെമ്പാടും ബാധിച്ചൊരു സാമ്പത്തിക തകർച്ച ഉണ്ടായി. അതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു അനവധി രാജ്യങ്ങളും സാമ്പത്തികപരമായിട്ട് ഏറെ തകർന്നടിഞ്ഞു. അടുത്ത കാരണം ഫാസിസം, നാസിസം. അതിൽ മുസോളിനി, ഹിറ്റ്ലർ ഒക്കെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഉൾപ്പെടുത്തട്ടോ. കംപ്ലീറ്റ് ഒന്നും എഴുതാൻ നിൽക്കരുത്, കുറച്ച് ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. പിന്നെ ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയം അറിയാലോ. ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ സമാധാനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. പക്ഷേ ഈ സംഘടന പിന്നീട് സമാധാനം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. അത് തന്നെയായിരുന്നു ലോകയുദ്ധത്തിന്റെ മറ്റൊരു കാരണം. പിന്നെ പ്രീണന നയം. ഫാസിസ്റ്റുകളായ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ആക്രമണങ്ങളെ ബ്രിട്ടനും ഫ്രാൻസും പ്രോത്സാഹിപ്പിച്ചൊരു നയമാണ് പ്രീണന നയം. ഇനി പെട്ടെന്നുണ്ടായ കാരണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നിങ്ങൾ, ഞാൻ പറയില്ല ആശയം പോകരുത്, നമ്മളെ പോയിന്റ് ചുരുക്കുമാണ്. അത് അവിടെയാണ് നിങ്ങളെ കഴിവ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു, നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു പേപ്പറും തന്നു, ഒരു പേനയും തന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയാൽ എന്ത് ചോദ്യം ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനു ഉത്തരവെഴുതും? നമ്മൾ അങ്ങനത്തെ ആൾക്കാരാവും പിന്നെ അല്ലേ. നമ്മളെ ലോകാണ്, നമ്മളെ പേപ്പറാണ്, നമ്മളെ പേനയാണ് പറഞ്ഞാൽ എന്തും എഴുതി കൂട്ടും. അപ്പോ അങ്ങനെ കുറേ വാരി വലിച്ച് കത്തി അടിച്ച് അല്ലെങ്കിൽ ഭാവന ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതിൽ വരേണ്ട കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഇനിയിപ്പോ നിങ്ങൾ കുറച്ചാണ് എഴുതിയതെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലാതെ കുറെ അതാണ് യുദ്ധം, ഇതാണ് യുദ്ധം, മറ്റേതായിരുന്നു യുദ്ധം എന്ന് പറഞ്ഞ് കുറെ കാതങ്ങട്ട് എഴുതിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാര്യം അതിലുണ്ടാവണം എന്നാൽ തീർച്ചയായിട്ടും ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എഴുതി നോക്കുക. മാക്സിമം ഞാൻ വീണ്ടും പറയുന്നു, രണ്ട് മൂന്ന് പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കുക. വായിക്കുമ്പോ തന്നെ കിട്ടുവേ. നമ്മളെ ക്ലാസ്സൊക്കെ ഓർമ്മയുള്ള കുട്ടികളാണെങ്കിൽ അത് മതി. ആ വായന, ആ ക്ലാസ്സൊക്കെ ഓർമ്മയുള്ള കുട്ടികൾ ഓരോ പോയിന്റ് നല്ല വൃത്തിയിൽ നല്ല രീതി എഴുതിയ ആ നോട്ട് തന്നെ പകുതിയായി. നമ്മളെ രണ്ട് യുദ്ധം കഴിയുമ്പോഴേക്ക് നമ്മുടെ പാഠം തന്നെ മുക്കാൽ ഭാഗമായി. ചിന്തിക്കുക. ഇനി അതിനുശേഷം ഞാൻ കുറച്ച് ക്ലാസ് എടുത്തുന്നു, അത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ആദ്യം ഐവിൻ മൈക്കോൺ ചെയ്തേ. ഐവിൻ, എന്താണ് മോനെ ശീതസമരം എന്ന് പറഞ്ഞാൽ? ശീതസമരം കോൾഡ് വാർ എന്ന് പറയും. ഇനി ഓരോരുത്തരെ പൊക്കി ഇമ്പോസിഷൻ തരേണ്ട കടമ എനിക്കുണ്ട്, അതുകൊണ്ടാണ്. ഐവിൻ ആൻസർ അറിയോ? പരസ്പരം ശത്രുത പുലർത്തിയിട്ടുണ്ടായിരുന്ന രണ്ട് ചേരികള് തമ്മിൽ. ഏതൊക്കെ ചേരികളാണ്? അമേരിക്കയുടെ വായിച്ചിട്ടില്ല, അതാണ് ഇവിടുത്തെ സൂക്കേട്. കണ്ടോ, അന്നത്തെ ക്ലാസ്സൊക്കെ ഓർമ്മ ഉണ്ടായിട്ട് എന്തൊക്കെയോ പറയണ്ട്. അതൊന്നുകൂടെ വായിക്കുകയാണെങ്കിൽ എത്ര ഉഷാറായിട്ട് ഐവിൻ പറയാൻ നിനക്ക് സാധിച്ചിരുന്നു. ആ ക്ലാസിന്റെ ഓർമ്മയിലല്ലേ ഇപ്പൊ നീ ഇത് പറയുന്നത്. അപ്പൊ ഒന്ന് വായിച്ചിട്ടുണ്ട്, എത്ര നന്നായിട്ട് നിനക്ക് ഈ ആൻസർ ഞാൻ പറഞ്ഞപ്പോ തന്നെ ടെപ്പേന്ന് ആൻസർ പറയാൻ കഴിഞ്ഞിരുന്നു. വായനല്ല അത്, ഫൈവിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് പൊക്കുമ്പോ കണ്ടോ ബാക്കിയുള്ളവരൊക്കെ കാണും. അപ്പൊ ഐവിനെ ഇത് രണ്ട് പ്രാവശ്യം പൊസിഷൻ എഴുതിക്കോ കേട്ടോ. ഓക്കെ, പകുതി പറഞ്ഞതുകൊണ്ടാണ് ആ രണ്ട് തരുന്നത്, അല്ലാത്തവർക്ക് ബാക്കി എന്ന് തരാം. ശീതസമരം രണ്ട് പ്രാവശ്യം എഴുതുക. അടുത്തത് അഞ്ജന മൈക്കോൺ ചെയ്യ. അഞ്ജന, ഹലോ ടീച്ചർ. എന്താണ് ഐക്യരാഷ്ട്ര സംഘടന? ഐക്യരാഷ്ട്ര സംഘടന അത് അത് 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമാധാനത്തിന്റെ
സമാധാനത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ലോക സമാധാനം ലക്ഷ്യമാക്കിയിട്ട് രൂപം കൊണ്ട സംഘടന മാത്രമല്ലോ. വരും തലമുറയെ യുദ്ധ ഭീതിയിൽ നിന്ന് സംരക്ഷിക്കുക, പിന്നെ അന്താരാഷ്ട്ര നിയമങ്ങളും നയങ്ങളും ഒക്കെ സംരക്ഷിക്കുക, ലോക രാജ്യങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള നയങ്ങൾ നടപടികളൊക്കെ സ്വീകരിക്കുക എന്നുള്ള 1945 ഒക്ടോബർ 24. ഓക്കെ, അതുകൊണ്ട് അഞ്ജന രക്ഷപ്പെട്ടു. അടുത്തത് ആദിൽ. ആദിൽ ആദിൽ ആ ഓക്കെ, ആദിൽ എസ്സിനെ വിളിച്ചപ്പോ ആദിൽ ഷാ. ഓക്കെ ആദിലേ, എന്നാ നിന്നോട് തന്നെ ആയിക്കോട്ടെ. എന്താണ് അപകോളനീകരണം? അപകോളനീകരണം എന്നാൽ എന്ത്? സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിന് കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അല്ലേ? ഏതൊക്കെ കോളനികളാ? മറ്റേ ഏഷ്യ ആഫ്രിക്ക രാജ്യങ്ങള്. ഹലോ, ഒരുപാട് ലീഡേഴ്സിനൊക്കെ പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് ആൾക്കാരെ പേരൊന്ന് പറഞ്ഞേ. നെൽസൺ മണ്ടേല, മഹാത്മാഗാന്ധി, ജോമോ കെനിയാത്ത. കെനിയാത്തടാ. ഓക്കെ, അപ്പോ അതിൽ രക്ഷപ്പെട്ടു. അടുത്തത് ദിൽഷ, മൈക്കോൺ ചെയ്തോ, ഇമ്പോസിഷൻ വേണമെങ്കിൽ. ദിൽഷ വി, ദിൽഷ വി നമ്പർ 45. ദിൽഷ വേഗം ഇമ്പോസിഷൻ വേണമെങ്കിൽ മൈക്കോൺ ചെയ്തോ. ദിൽഷല്ല, ഈ മൈക്കോൺ ചെയ്യാത്തവരെ പേരൊക്കെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. അടുത്ത ഫിദ, നമ്പർ 53. ഫിദ, ഫിദ. ഹലോ ടീച്ചർ. രണ്ടാം ലോകയുദ്ധത്തിന്റെ അനന്തരഫലങ്ങളിൽ ഏതെങ്കിലും ഒരു മൂന്നെണ്ണം പറഞ്ഞേ. ദശലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെട്ടു, പിന്നെ ഏഷ്യയും പിന്നെ ആഫ്രിക്കയും അവർ അവിടുത്തെ സ്വാതന്ത്ര്യം ശക്തിപ്പെട്ടു, അമേരിക്കയും പിന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയൻ വൻ ശക്തികളായിട്ട് മാറി. ഓക്കെ, അപ്പോ ഫിദ രക്ഷപ്പെട്ടു അല്ലേ ഇമ്പോസിഷന്. അപ്പൊ നോക്കുക, അന്ന് കിട്ടിയത് ആർക്കായിരുന്നു? ഇമ്പോസിഷൻ കിട്ടിയ ആളായിരുന്നു ഐവിൻ മാത്രം അല്ലെ. ഐവിൻ രണ്ടു പ്രാവശ്യം ശീതസമരം എന്താ എഴുതാ കേട്ടോ. ശീതസമരം എന്ന് ചോദിച്ചാൽ അമേരിക്കയും മുതലാളിത്ത ചേരിയായിട്ടുള്ള അമേരിക്കയും സോഷ്യലിസ്റ്റ് ചേരിയായിട്ടുള്ള സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ ആശയപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള സംഘർഷങ്ങളുടെ പേരാണ് ശീതസമരം എന്ന് പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം എഴുതി വെക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ചോദിക്കും. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നോക്കിയേ, അതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇരുധ്രുവ ലോകം എന്ന് പറഞ്ഞാൽ ലോകം രണ്ട് ചേരികളായിട്ട് മാറിയ ഒരു കാലഘട്ടമാണ് ഇരുധ്രുവ ലോകം എന്ന് പറഞ്ഞത്. ആ ഒരു സമയത്ത് അമേരിക്ക അവരുടെ കീഴിലുള്ള രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേരാണ് നാറ്റോ, വീറ്റോ, സെൻഡോ എന്നൊക്കെ നിങ്ങൾ അതിൽ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. അത് കണ്ട് സോവിയറ്റ് യൂണിയനും വെറുതിരുന്നില്ല, അവരെന്ത് ചെയ്തു, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ കൂട്ടി ഉണ്ടാക്കിയാണ്ട് വാർസാ ഉടമ്പടി ഉണ്ടാക്കി. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയേ. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നു ഇരു ചേരികൾക്കും ഒരു ബദൽ, ചേരി ചേരായ്മ. കേട്ടിട്ടുണ്ടോ ചേരി ചേരാ പ്രസ്ഥാനത്തെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ? ചേരി ചേരാൻ നയം കേട്ടിരുന്നു. അത് തന്നെയാണ് മോനെ ഇതും. ചേരി ചേരായ്മ അല്ലെങ്കിൽ ചേരി ചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നാം എന്ന് അതിനെ വിളിക്കും കേട്ടോ. നാം, നാമിന്റെ ഫുള്ള് നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്നാണ്, നോൺ അലൈഡ് മൂവ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ചേരി ചേരാ പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളെ പൊതുവായിട്ടൊരു പേര് വിളിച്ചിരുന്നല്ലോ. ആർക്കെങ്കിലും പറയാൻ പറ്റത് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര്? ഹിന്ദുസ്ഥാൻ. അടി കിട്ടും ഞാൻ. അത് ഇന്ത്യയുടെ മാത്രം പേര്, ഇന്ത്യ ഉൾപ്പെട്ട രാജ്യങ്ങൾ കോളനി രാജ്യങ്ങളെ ഒരു പേര് വിളിച്ചിരുന്നു.
തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങൾ എന്നാണ് അവ അറിയപ്പെട്ടത് കേട്ടോ. അപ്പൊ നോക്കുക, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങളെ പൊതുവെ അറിയപ്പെട്ടിരുന്നത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്നായിരുന്നു. അപ്പൊ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസ്, നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഈ തേർഡ് വേൾഡ് കൺട്രീസ് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ് അല്ലെ, 1300 വർഷത്തോളം ബ്രിട്ടന്റെ ഒക്കെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം ഒക്കെ വാങ്ങി നമ്മളിങ്ങനെ സന്തോഷിച്ച് വന്നപ്പോ കാണുന്ന കാഴ്ച എന്താ, ആ ലോകത രണ്ട് ചേരികളായിട്ട് തിരിയുന്നു. ഒരു ഭാഗത്ത് മുതലാളിത്ത ചേരി, മറുഭാഗത്ത് എന്താണ് സോഷ്യലിസ്റ്റ് ചേരി. ഈ രണ്ട് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്നുകില് മുതലാളിത്തം സ്വീകരിച്ച് അമേരിക്കന്റെ ഒപ്പം പോകണം, അല്ലെങ്കിൽ സോഷ്യലിസം സ്വീകരിച്ച് റഷ്യന്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കൂടെ കൂടണം. അപ്പോ നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ അവിടെ നമ്മളൊന്ന് ചിന്തിച്ചോ, നമ്മളെ കാരണം ആ ഒരു ചൂഷണം തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം നമ്മൾ അവിടെ നിന്ന് ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. എന്താ നമ്മൾ ചിന്തിച്ചത്? നമ്മൾ മനസ്സിലാക്കി ശീതസമരം എന്നത് സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു മുഖമാണ്. ശീതസമരം നമുക്കറിയാം, രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാക്കും പോരുവാണ് അല്ലേ, അവര് തമ്മിൽ അടി യുദ്ധപ്പം ഉണ്ടാവുന്നില്ല ചിന്തയാണല്ലോ. ആ ഒരു ശീതസമരം സാമ്രാജ്യത്തിന്റെ മറ്റൊരു മുഖമാണെന്ന് നമ്മുടെ കോളനി രാജ്യങ്ങൾ മനസ്സിലാക്കി. ആര്? മൂന്നാം ലോക രാജ്യങ്ങൾ അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന പുതിയ സ്വതന്ത്രം കിട്ടിയ രാജ്യങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ രണ്ട് ചേരിയിലേക്കുമില്ല. എന്താ അവര് തീരുമാനിച്ചത്? ഞങ്ങൾ രണ്ട് ചേരിയിലേക്കുമില്ല എന്ന്. ഏതൊക്കെയാണ് ആ രണ്ട് ചേരി പറയൂ? മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും അല്ലെ. ആ രണ്ട് ചേരിയിലേക്കില്ല എന്ന് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ തീരുമാനിച്ച് വെറുതെ നിൽക്കുന്നുമല്ല, രണ്ട് ചേരിയിലേക്കും ചേരാതെ അവർ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകി മക്കളെ. അതിന്റെ പേരാണ് ചേരി ചേരാ പ്രസ്ഥാനം. രണ്ട് ചേരിക്കും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. രണ്ട് ചേരി എന്ന് പറഞ്ഞാൽ എന്താ, സോഷ്യലിസത്തിലേക്കും ഇല്ല മുതലാളിത്തത്തിലേക്കും ഇല്ല. ഞങ്ങൾ മൂന്നാം ലോകരാജ്യങ്ങൾ നിങ്ങളെ കാര്യത്തിക്കൊന്നുമില്ല, ഞങ്ങളിത് വേറെ ഒരു സംഘടന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യ നേതൃത്വം നൽകിയിരുന്ന ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ചേരി ചേര പ്രസ്ഥാനം. ക്ലിയറായോ? ക്ലിയറായോ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കൂ കേട്ടോ. രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞ് ഇന്ത്യ ഉൾപ്പെടുന്ന കോളനി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒന്ന്, അമേരിക്ക നേതൃത്വം നൽകുന്ന മുതലാളിത്ത ചേരിയും മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകുന്ന സോഷ്യലിസ്റ്റ് ചേരിയുമായിരുന്നു. ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിച്ച് അവരുടെ കൂടെ പോകണം എന്നതാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കോളനി രാജ്യങ്ങൾ മനസ്സിലാക്കി ശീതസമരം, ഇവർ തമ്മിലുള്ള വാക്കേറ്റാണല്ലോ ശീതസമരം, അത് സാമ്രാജ്യത്വത്തിന്റെ വേറൊരു മുഖമാണ്. അവര് ഈ കാണുന്നതൊന്നുമല്ല, അത് ശീതസമരം എന്ന് പറഞ്ഞാൽ ശരിക്കും സാമ്രാജ്യത്വം തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഈ രണ്ട് ചേരിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാം ലോക രാജ്യങ്ങൾ സ്വന്തമായിട്ട് അവരുടെ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ പേരായിരുന്നു ചേരി ചേരാ പ്രസ്ഥാനം. അതിന് നേതൃത്വം കൊടുത്ത് മുന്നിട്ടിറങ്ങിയത് നമ്മുടെ രാജ്യം തന്നെയായിരുന്നു, നമുക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഓക്കെ, ആ ചേരി ചേരി പ്രസ്ഥാനത്തിന്റെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് 1955 ഇന്തോനേഷ്യയിലെ ബന്ദുങ് എന്നൊരു സ്ഥലമുണ്ട്. ബന്ദുങ്, ഇന്തോനേഷ്യയിലെ ബന്ദുങ് എന്ന സ്ഥലത്ത് വെച്ച് ഇതിന്റെ ഒരു മീറ്റിംഗ് അവരാദ്യം കൂടി. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നെഹ്റു ഒക്കെ ഉൾപ്പെട്ട ഒരു മീറ്റിംഗ് ആദ്യമായിട്ട് അവർ ഈ ഒരു സമ്മേളനം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലെന്നൊക്കെ തീരുമാനിച്ച് അവരതിന്റെ ഒരു മീറ്റിംഗ് ആദ്യം കൂടി. എവിടെ വെച്ചിട്ട്? ഇന്തോനേഷ്യയിലെ ബന്ദുങ് എന്ന സ്ഥലത്ത് വെച്ച്. ഏത് വർഷം? 1955 അവർ ഈ മീറ്റിംഗ് കൂടിയത്. ആ മീറ്റിംഗിൽ അവരൊക്കെ എടുത്ത തീരുമാനത്തിന്റെ ഫലമായി 1961 യുഗോസ്ലാവിയ എന്ന രാജ്യത്തിന്റെ ബൽഗ്രേഡ്, യുഗോസ്ലാവിയയിൽ സ്ഥലമാണ് ബൽഗ്രേഡ്, ഒരു സ്ഥലമാണ് കേട്ടോ, ആ ബൽഗ്രേഡിൽ വെച്ച് വീണ്ടും ഒരു മീറ്റിംഗ് നടക്കുന്നു. 1961 ബൽഗ്രേഡ് സമ്മേളനത്തിൽ വെച്ചാണ് നാം അഥവാ നോൺ അലൈഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ചേരി ചേര പ്രസ്ഥാനം നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ചേരി ചേര പ്രസ്ഥാനം നിലവിൽ വന്ന സമ്മേളനത്തിന്റെ പേരെന്താ പറയൂ? ബൽഗ്രേഡ് സമ്മേളനം പറയൂ. ബൽഗ്രേഡ് സമ്മേളനം. ഓക്കെ, ഏത് വർഷമാണ് നടത്തിയത്?
1961 ഓക്കെ 1961 ബൽഗ്രേഡിൽ വെച്ച ആ സമ്മേളനം അതോടുകൂടി നാം അല്ലെങ്കിൽ ചെരിചേര പ്രസ്ഥാനം നിലവിൽ വന്നു. ഓക്കെ ഈ ചെരിചേര പ്രസ്ഥാനം ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കന്മാർ അവരുടെ രാജ്യം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു നേതൃത്വം നൽകിയ നമ്മുടെ ഇന്ത്യ തന്നെയാണ്, ഇന്ത്യയിലെ നമ്മുടെ ആ ഒരു കരുത്തുറ്റ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. അടുത്ത് നോക്കിയേ ഈജിപ്ത് എന്ന രാജ്യമാണ്. ഈജിപ്തിൽ നിന്നും ചെരിചേര പ്രസ്ഥാനത്തിന്റെ അതിന്റെ നേതൃത്വം നൽകാൻ ഓടി വന്ന നമ്മുടെ നേതാവായിരുന്നു ഖമാൽ അബ്ദുൾ നാസർ. അദ്ദേഹത്തിന്റെ പേര് നോക്കുക കേട്ടോ, ഖമാൽ അബ്ദുൾ നാസർ ആയിരുന്നു. അടുത്ത യുഗോസ്ലാവിയാണ്. യുഗോസ്ലാവിയിൽ നിന്നും ഇതിന് നേതൃത്വം കൊടുക്കാൻ ഓടി വന്നത് ആരെ നോക്കിയേ, മാർഷൽ ടിറ്റോ. അതായത് മാർഷൽ ടിറ്റോ ആണ്. അടുത്ത് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ നിന്നും വന്നത് ആരാണ്, അഹമ്മദ് സുഖർണോ എന്ന നേതാവായിരുന്നു. ഓക്കെ അപ്പൊ ഇവരൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് കരുത്തുറ്റൊരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ ചേരിചേര പ്രസ്ഥാനം, രണ്ട് ചേരിയിലും ചേരാതെ ഇവർ അന്തം വിട്ട് നിൽക്കുകയാണ്. അമേരിക്കൻ സോവിയറ്റ് യൂണിയൻ ഒക്കെ അന്തം വിട്ട് നിർത്തിക്കൊണ്ട് അവരൊക്കെ നമ്മളെന്താ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പുതിയൊരു പ്രസ്ഥാനം, നമ്മൾ സമാധാനത്തിന്റെ പാതയാണ്, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് യുദ്ധത്തിന്റെ വഴിവക്കിലെത്തി നിൽക്കുന്ന ആ സമയത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയതെന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചേരിചേര പ്രസ്ഥാനം കൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ട് ചേരിയിലേക്ക് ഇല്ലാന്ന് പറഞ്ഞതില്ല, പക്ഷേ നമ്മുടെ നെഹ്റു നമ്മുടെ നേതാവ് പറഞ്ഞു എന്താ പറഞ്ഞത്, ചേരിചേരായ്മ എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കല്ല. അതായത് ഒരു ചെരിയിലേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ ലോക കാര്യങ്ങളൊന്നും പങ്കെടുക്കാതെ ഞങ്ങൾ പേടിച്ചവിടം ഉണ്ടാതൊക്കെ നിങ്ങൾ കരുതണ്ട. ലോകത്ത് എന്ത് പ്രശ്നം എവിടെ ഉണ്ടെങ്കിലും അതിനെ എതിർക്കാൻ അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ നടുവിൽ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു നമ്മുടെ നെഹ്റു പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾക്കൊരു താക്കീതാണ് അതല്ലേ. ചേരിചേരായ്മ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറി നിന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ലോകത്തെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെതിർക്കാൻ ഞങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു നമ്മുടെ നെഹ്റു ഈ ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ദിനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ചിന്തിക്കുക, ചേരിചേര പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് രണ്ടു ചേരിയിലും ചേരാതെ മൂന്നാം ലോക രാജ്യങ്ങൾ അവർക്കൊരു സംഘടന ഉണ്ടാക്കിയതിന്റെ പേരാണ് ചേരിചേര പ്രസ്ഥാനം. അതിന് തുടക്കം കുറിച്ചത് 1955 ബന്ദുങ് സമ്മേളനമായിരുന്നു. ചേരിചേര പ്രസ്ഥാനം നിലവിൽ വന്നത് 1961 ബൽഗ്രേഡ് സമ്മേളനത്തിലാണ്. അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ നിന്ന് ഖമാൽ അബ്ദുൾ നാസർ, യുഗോസ്ലാവിയയിൽ നിന്ന് മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയിൽ നിന്ന് അഹമ്മദ് സുക്കർണയോ ആയിരുന്നു. ഈ ഒരു ചേരിചേര പ്രസ്ഥാനം കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, മറിച്ച് ലോകം എന്ത് പ്രശ്നം എവിടെ നേരിടുന്നെങ്കിൽ അതിനെ എതിർക്കാൻ അതിൽ ഇടപെടാൻ ഇന്ത്യ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ശക്തമായൊരു പ്രസ്ഥാനം തന്നെയാണ് ചേരിചേര പ്രസ്ഥാനം എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇന്നുണ്ട് 130ലധികം രാജ്യങ്ങൾ അതിൽ പങ്കാളികളാണെന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്ത് നമ്മൾ എടുക്കുക, കുറച്ച് സ്പീഡിൽ പോവുകയാണെങ്കിൽ പാടൊക്കെ തീർക്കാൻ വേണ്ടിട്ട് അടുത്ത് നോക്കുക. പശ്ചിമേഷ്യ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളൊക്കെ പേപ്പറുകളിൽ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം. കേട്ടിട്ടുണ്ടോ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം? കേട്ടു. ആ ഓക്കെ. ആ ഒരു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന്റെ അതിന്റെ ആരംഭം, ഇന്നും പ്രശ്നം പരിഹരിച്ചിട്ടൊന്നുമില്ല, അതിന്റെ തുടക്കമാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പശ്ചിമേഷ്യ എന്ന ഈ ഒരു ടോപ്പിക്കില്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒന്നാം ലോകയുദ്ധം നടക്കുന്നത് വരെ, ഒന്നാം ലോകയുദ്ധം എന്ന് തുടങ്ങിയത് പറഞ്ഞേ, ഞാൻ പറഞ്ഞോളൂ കൂട്ടം പൊസിഷൻ ഞാൻ എഴുതിക്കും. 1914 ഓക്കെ 1914 ആ ലോകയുദ്ധം വരെ, ലോകയുദ്ധം നടക്കുന്ന ആ സമയം വരെ പലസ്തീൻ എന്ന പ്രദേശം, പലസ്തീൻ എന്ന പ്രദേശം തുർക്കികളുടെ കീഴിലായിരുന്നു. അപ്പൊ ഈ തുർക്കി അല്ലേ, തുർക്കിയുടെ കീഴിലല്ലേ ബാൾക്കൻ പ്രദേശം നമുക്കറിയാലോ. ഓക്കെ, ആ പലസ്തീൻ എന്ന പ്രദേശം ആരുടെ കയ്യിലായിരുന്നു, തുർക്കി, തുർക്കി സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഇനി എന്താണ് സംഭവിച്ചെന്നറിയാ, ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞ് തുർക്കിയൊക്കെ അതിലെ ആകെ തകർന്നടിഞ്ഞു. തുർക്കിയെ തോൽപ്പിച്ചത് ബ്രിട്ടനായിരുന്നു, ലോകയുദ്ധത്തിൽ തുർക്കിയെ തോൽപ്പിച്ചത് ബ്രിട്ടനായിരുന്നു. അപ്പൊ തുർക്കി തോറ്റപ്പോ തുർക്കിയുടെ കയ്യിലുള്ള ഈ പലസ്തീൻ അടങ്ങുന്ന പ്രദേശം ആർക്ക് കിട്ടി, ബ്രിട്ടന് കിട്ടി. പോയിന്റ് മനസ്സിലായോ. ഒന്നാം ലോകയുദ്ധം നടക്കുന്നത് വരെ പലസ്തീൻ എന്ന പ്രദേശം ആരുടെ കയ്യിലായിരുന്നു, തുർക്കികളുടെ കയ്യില്. തുർക്കി ലോകയുദ്ധത്തിൽ തോറ്റപ്പോ തുർക്കിയുടെ കയ്യിലുള്ള ഈ പ്രദേശങ്ങൾ ആർക്ക് കിട്ടി, ബ്രിട്ടന്, ബ്രിട്ടീഷുകാർക്ക് കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ.
ഇനിയാണ് സംഭവം നോക്കിയേ. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ ജൂതന്മാർ സഹായിച്ചിരുന്നത്, ജൂതന്മാരെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ജൂതന്മാർ ആരെ സഹായിച്ചിരുന്നു? ബ്രിട്ടീഷുകാരെ യുദ്ധത്തിൽ നന്നായിട്ട് സഹായിച്ചിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഒരു ഇഷ്ടം ആരോടുണ്ടായി? ജൂതന്മാരോടുണ്ടായി അല്ലേ. അപ്പൊ അവര് പറഞ്ഞു, ആ നിങ്ങൾ ജൂതന്മാർക്ക് പടിഞ്ഞാറൻ ഏഷ്യയിൽ ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ട എല്ലാ ഹെൽപ്പും എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരുന്നു. ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാര്. ഓക്കെ, എന്താ പറഞ്ഞത്? നിങ്ങൾ ജൂതന്മാരെ ഒന്നാം ലോകയുദ്ധത്തിൽ ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, യുദ്ധത്തിലൊക്കെ നിങ്ങളെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് യുദ്ധം ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ജൂതന്മാരായ നിങ്ങൾക്ക് സ്വന്തം ഒരു രാജ്യമൊന്നും ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾ ഒരു സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ എല്ലാ സഹായം ഞങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്തു തരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് അന്നത്തെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ ആയിരുന്നു. ആർദർ ബാൽഫർ ആയിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ആർദർ ബാൽഫർ പറഞ്ഞ ഈ ഒരു കാര്യം അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം എന്നായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് ചോദിച്ചാൽ ഇത്രയുള്ളൂ. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർദർ ബാൽഫർ ജൂതന്മാർക്ക് സ്വന്തം ഒരു രാജ്യം ഉണ്ടാക്കാൻ ബ്രിട്ടൻ എല്ലാ സഹായവും ചെയ്തു തരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ബാൽഫർ പ്രഖ്യാപനം. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയറായോ? ഓക്കെ ഓക്കെ. എന്നാ ഇതിന്റെ ബാക്കി അങ്ങനെ ഓരോ സംഭവം ഓർത്തു വെക്കട്ടെ. അപ്പൊ ആദ്യം പലസ്തീനെ കുറിച്ച് പറഞ്ഞു, പലസ്തീൻ തുർക്കിന്റെ കീഴിലായിരുന്നു, തുർക്കി തോറ്റപ്പോ അത് ബ്രിട്ടന് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണ്, ജൂതന്മാര് ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു, അപ്പൊ ബ്രിട്ടീഷുകാര് ജൂതന്മാർക്ക് ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ ഹെൽപ്പും അവർ ചെയ്ത് കൊടുക്കുന്നും പറഞ്ഞു. അത് പറഞ്ഞത് ആർദർ ബാൽഫർ ആയതുകൊണ്ട് അത് ബാൽഫർ ക്യാബിനം എന്ന് അറിയപ്പെട്ടു. ഇനി അടുത്ത് നോക്കുക, സിയോണിസം. സിയോണിസം സിയോണിസം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയായിരുന്നു. സിയോണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്, സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്നൊക്കെ പറയും. ഓക്കെ, ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്തിനു വേണ്ടി രൂപീകരിച്ചെന്ന് ചോദിച്ചാൽ, ജൂതന്മാർക്ക് ഒരു മാതൃരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സിയോണിസം. ഓക്കെ, എന്താണ്? ജൂതന്മാർക്ക് ഒരു മാതൃരാജ്യം, ഒരു സ്വന്തം രാജ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ, അപ്പൊ ലോക വേൾഡ് വൈഡ് ആയിട്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ജൂതന്മാർ ഉൾക്കൊണ്ടുക ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു പ്രസ്ഥാനം കൂടി രൂപം കൊണ്ടതോടുകൂടി അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് ഒന്നുകൂടി വർദ്ധിച്ചു അല്ലെ. ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ മുറവിളി കൂട്ടാൻ തുടങ്ങി. പിന്നെ ജർമ്മനിയിലെ ജൂതന്മാർ അനുഭവിച്ച കഷ്ടതകളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ആ ഒരു സംഭവമൊക്കെ ഇവർക്ക് സ്വന്തം ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തിലേക്ക് ഇവരെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായി 1948 ഒരു ജൂതരാഷ്ട്രം പിറവികൊള്ളുന്നു. അതിന്റെ പേരാണ് മക്കളെ ഇസ്രായേൽ. ഓക്കെ, ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജൂത രാഷ്ട്രമായിരുന്നു. ഏത് വർഷമാണത് വരുന്നത്? 1948 ജൂതന്മാർക്ക് മാത്രമായിട്ടൊരു രാജ്യം, അതിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പലസ്തീൻ ഉണ്ടല്ലോ, പലസ്തീൻ ഒരു അറബ് രാജ്യമാണല്ലോ, മുസ്ലിം കാറ്റഗറിയിലെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ പലസ്തീന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് ഇവരുടെ ഒരു ഭാഗം ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് അവിടെയാണ് ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കിയത്. അപ്പോ പലസ്തീന്റെ ഒരു ഭാഗം മാറ്റിയിട്ട് അതിനെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ് പേരിട്ട് വിളിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ ഇസ്രായേൽ വന്നത് എന്നാ? 1948. എന്താണ് സിയോണിസ്റ്റ് പ്രശ്നം? ഈ ജൂതന്മാർക്ക് ഒരു ഓക്കെ അന്താരാഷ്ട്ര തലത്തിൽ വന്നൊരു സംഘടന. അപ്പൊ അങ്ങനെ അവർക്കൊരു രാജ്യം വന്ന്, എന്താ രാജ്യത്തിന്റെ പേര്? ഇസ്രായേൽ. എന്താ രാജ്യത്തിന്റെ പേരെന്താ? ഇസ്രായേൽ. 1948 വന്നു. നോക്കിയേ, ഇനിയാണ് പ്രശ്നം. ഇപ്പൊ ഇത്രയും നേരം ഒരു കുഴപ്പമില്ല, അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു, പലസ്തീന്റെ ഒരു പ്രദേശം മുറിച്ചെടുത്ത് ഇസ്രായേൽ മാറ്റി എന്ന് പറഞ്ഞു. നോക്കിയേ, ഇനി സ്വന്തമായ ഒരു രാജ്യമായിട്ട് വന്നപ്പോൾ ഈ യുദ്ധന്മാരുടെ സ്വഭാവം അങ്ങോട്ട് മാറി. ഇതുവരെ പിന്നെ ജർമ്മനിയിൽ നിന്നൊക്കെ അവർ അനുഭവിച്ച കഷ്ടതകളെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ, ഹിറ്റ്ലറെ കൊന്നുപിടിക്കിയതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ സ്വന്തം ഒരു രാജ്യമായി മാറി ഇവർക്ക് അങ്ങോട്ട് സ്വഭാവം മാറി. ഇവരെന്തായത് നോക്കിയേ, ഇവര്
ഞാൻ പറഞ്ഞു പലസിന്റെ ഒരു പ്രദേശം എടുത്തിട്ടാണ് ഇസ്രായേൽ ആക്കിയത്. പക്ഷേ പിന്നീട് ഇവർ പലസ്തീന്റെ പല പ്രദേശങ്ങളും കീഴടക്കി. ഇസ്രായേൽ എന്ത് ചെയ്തു? പലസ്തീന്റെ പല പ്രദേശങ്ങളും കീഴടക്കിക്കൊണ്ട് പലസ്തീൻ ജനതയുടെ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ തുടങ്ങി. എന്താ ചെയ്തത്? പലസ്തീന്റെ പല പ്രദേശങ്ങളും കീഴടക്കുന്നു, അതിൽ നിന്ന് പലസ്തീൻ ജനതയെ ഇവർ ആട്ടിപ്പായിക്കുന്നു. അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളായി മാറിയ പലസ്തീൻ ജനത മറ്റു പല അറബ് രാജ്യങ്ങളിലേക്കും കുടിയേറ്റം നടത്താൻ തുടങ്ങി. അവർ അഭയാർത്ഥികളായി എന്തോ മണ്ണ് നഷ്ടപ്പെട്ട് പിന്നത്തും സമ്പാദ്യമൊന്നും ഇല്ലാതെ താമസിക്കാൻ ഇടമില്ലാത്ത ആളുകളാണല്ലോ അഭയാർത്ഥികൾ. അങ്ങനെ അഭയാർത്ഥികളായിട്ട് മാറിയ പലസ്തീൻ ജനത മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളിൽ തമ്മിലുള്ള ഒരു പോരാട്ടം അന്നു മുതൽ ആരംഭിക്കുകയും ചെയ്തു. ഇനി ഇതിന്റെ വാസ്തവം എന്താ വെച്ചാൽ ഇത്രയുള്ള ഞാൻ പറഞ്ഞു പലസ്തീനെ പല പ്രദേശങ്ങളും ഇസ്രായേൽ കീഴടക്കാൻ തീരുമാനിക്കും. അങ്ങനെ കീഴടക്കാൻ തീരുമാനിക്കും മാത്രമല്ല ഈ പലസ്തീൻ ജനതയെ അവിടെ നിന്ന് ആക്രമിച്ച് പുറത്താക്കുക എന്ന തന്ത്രം കൂടി അവരുടെ ഉള്ളിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പലസ്തീൻ ജനതയ്ക്ക് സ്വന്തമായിട്ടൊരു ഭൂമി സ്വന്തമായൊരു രാജ്യം വേണം ഒരു ആവശ്യം വീണ്ടും ഉയർന്നു വരുന്നു. അതുവരെ ഇസ്രായേലിൽ നിന്ന് ജൂതന്മാർക്കായിരുന്നു, ഇനി വരെ ഉയർത്തുന്നത് പലസ്തീൻ ജനതയ്ക്ക് ഒരു മാതൃരാജ്യം വേണം എന്നൊരു ആവശ്യം അതോടുകൂടി ഉയർന്നിരുന്നു. ആ ഒരു ആവശ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് PLO അല്ലെങ്കിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ കംപ്ലീറ്റ് കേട്ടോ. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പലസ്തീൻ വിമോചന മുന്നണി എന്നൊക്കെ പറയും. ആ ഒരു സംഘടനയുടെ നേതാവ് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു നിങ്ങൾ ഈ പിക്ചറിൽ കാണാം, യാസർ റഫത്ത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് യാസർ റഫത്ത് എന്നായിരുന്നു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പലസ്തീൻ വിമോചന സംഘടനയുടെ നേതാവായിരുന്നു അദ്ദേഹം എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഈ ഒരു അദ്ദേഹം ഒരുപാട് സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തിയും കൂടെയാണെന്നും കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് പലസ്തീനിൽ പോയിസറുണ്ടാക്കും. അപ്പൊ ഇദ്ദേഹം ഒരുപാട് പിന്നെ ഇദ്ദേഹത്തിന്റെ സമരമൊക്കെ നടത്തി, അത് ഇന്നും പ്രശ്നം വരിച്ചിട്ടൊന്നുമില്ല. അതോടുകൂടി അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടു. അവർക്ക് ഉള്ളിൽ വേറെ ലക്ഷ്യം ഇടപെടുന്ന ആളുകളാണ് അമേരിക്ക. അമേരിക്ക ഇടപെട്ടു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ഇടപെട്ട് 1991 അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളെയും വിളിച്ചു, ഇസ്രായേലിന്റെ പലസ്തീൻ പ്രതികളെയും വിളിച്ചു. എന്നിട്ട് ഒരു കരാറിന് അവരുടെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മധ്യസ്ഥയിൽ ഒരു കരാറിന് രൂപം നൽകി. അതിന്റെ പേരാണ് ഓസ്ലോ കരാർ. പഠിക്കട്ടോ, ഓസ്ലോ കരാർ എന്ന് പറയുന്നത് 1993 അമേരിക്ക മധ്യസ്ഥം വഹിച്ചൊരു കരാറായിരുന്നു ഓസ്ലോ കരാർ. ഈ കരാറിൽ ഏതൊക്കെ രാജ്യങ്ങളെ വന്നത്? ഇസ്രായേലിന്റെ പലസ്തീന്റെ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക വിളിച്ചു വരുത്തിയതാണ്. ഈ ഒരു കരാർ വെച്ചതോടുകൂടി ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ ഇനി പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാന്ന് സമ്മതിച്ചു കൊടുത്ത ഈ കരാറിലൊക്കെ ആരോപിട്ടു ഇസ്രായേൽ ഉണ്ടു. പക്ഷെ നിങ്ങൾ ചിന്തിക്ക, ഇന്നും അതിലെ പല വ്യവസ്ഥകളും ഇസ്രായേൽ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേപ്പറിൽ കാണാറുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ എന്ത് ചെയ്യാണ്, ഈ പലസ്തീനിലെ ഗസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബ് കൊണ്ടുവന്നിടുന്നു, 5 മക്കൾ മരിക്കുന്നു, പലസ്തീൻ ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഒരുപാട് ഇത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു ചേരിചേരാ പ്രസ്ഥാനം കൂടി ഒന്ന് കൂട്ടി വായിക്കണം. ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപമാക്കിയപ്പോ പറഞ്ഞു ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഇടപെടാൻ ഞങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വരുന്ന സമയത്ത് പലസ്തീന്റെ കൂടെയായിരുന്നു ഇതുവരെ നിന്ന് സംസാരിച്ചിരുന്നത്. പലസ്തീൻ ജനതയുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ച രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. പക്ഷേ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ചങ്ങോട്ട് വല്ലാതെ പണ്ടത്തെ പോലെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന രീതിയിലൊന്നും ഇന്നിപ്പോ ഇന്ത്യ എല്ലാം കൂടി നോർത്ത് വെക്കണം കേട്ടോ. കാരണം ഇന്ത്യ ഇന്ന് ഇസ്രായേലുമായിട്ട് വ്യാപാര കരാറിലൊക്കെ പിന്നെ പങ്കാളിയായിട്ടുള്ള ഒരു രാജ്യം. ഇസ്രായേലിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇന്ത്യ വാങ്ങുന്നുണ്ട്. അതുകൊണ്ടിരിക്കാം ഇസ്രായേലിനെതിരെ വല്ലാതെ നമ്മുടെ ഇന്ത്യ ഇന്ന് സംസാരിക്കില്ല എന്നും കൂടി ഇതിന്റെ കൂടെ ജസ്റ്റ് നോക്കാൻ മതി. അത് ഇതിന്റെ കൂടെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. ചേരിചേരാ പ്രസ്ഥാനം മുമ്പ് വെച്ചതാണല്ലോ, ആ ചേരിചേരാ പ്രസ്ഥാനത്തിൽ പങ്കാളിയായ നമ്മുടെ ഇന്ത്യ ഒരു പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടുന്നു. നമ്മൾ വാദിച്ചത് മുഴുവൻ പലസ്തീൻ ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇസ്രായേൽ അവിടെ നടത്തുന്ന ഗുരുതികൾ, ഇസ്രായേലിന്റെ തന്ത്രമാണ് പലസ്തീൻ ജനതയെ ഭ്രൂണത്തിൽ കൊല്ലുക എന്ന തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹമാസ് ഭീകരരെ കൊല്ലുക എന്ന ലക്ഷ്യത്തെ ഇസ്രായേൽ ഒരുപാട് ബോംബും മിസൈലുകളും പലസ്തീനിലേക്ക് വർഷിക്കും. ഒരുപാട് പാവപ്പെട്ട പലസ്തീൻ ജനത കൊല്ലപ്പെടുകയും ചെയ്യുന്നു.
ഇന്ന് ആദ്യമൊക്കെ അറബ് രാഷ്ട്രങ്ങൾ പലസ്തീന് കൂടെ ഉണ്ടായിരുന്നു. ഇന്നും സ്ഥിതി പോലുള്ള അറബ് രാഷ്ട്രങ്ങൾ വരെ ഇസ്രായേലിന് പലസ്തീന് വേണ്ടി സംസാരിക്കാനില്ല എന്നതൊക്കെ ഇതിന്റെ ഒരു വേറെ വശമാണെന്ന് കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നേരെ പശ്ചിമേഷ്യ എന്ന ടോപ്പിക്കാണ്. ഒന്നാം ലോക യുദ്ധം നടക്കുന്നവരെ പലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം തുർക്കിയുടെ കയ്യിലായിരുന്നു. അത് പിന്നെ തുർക്കി തോറ്റപ്പോ ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഞങ്ങൾ ഒന്നാം ലോകയുദ്ധത്തിൽ സഹായിച്ച ജൂത മതത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ സഹായം ചെയ്യുന്ന അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർ ബാൽഫർ പറഞ്ഞു. അത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെട്ടു. മറ്റൊന്ന് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ്. ജൂതന്മാർക്ക് ഒരു മാതൃരാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ജർമ്മനി ജൂതന്മാർ അനുഭവിച്ച കഷ്ടതകൾക്കൊടുവിൽ പരിഹാരമായിട്ട് 1948 ജൂതരാഷ്ട്രം പിറവി വന്നു. അതിന്റെ പേരാണ് ഇസ്രായേൽ. ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കിയത് പലസ്തീന്റെ ചില പ്രദേശങ്ങളിൽ കൊണ്ടാണ്. അതോടുകൂടി അറബ് രാജ്യങ്ങളും ഇസ്രായേലിനുള്ള യുദ്ധം ആരംഭിച്ചു. അങ്ങനെ ഇസ്രായേൽ പലസ്തീന്റെ പല പ്രദേശങ്ങൾ കീഴടക്കി പലസ്തീൻ ജനതയെ അവിടെ നാട്ടിപ്പായിച്ചു. അപ്പോ ഇതിനെതിരെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഒരുപാട് കുരുതികളും രക്തച്ചൊരിച്ചുകളൊക്കെ നടന്നിട്ട് പലസ്തീന് വേണ്ടി വാദിക്കാൻ വേണ്ടി സംഘടന വന്നു. അതിന്റെ പേരാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ പലസ്തീൻ വിമോചന സംഘടന എന്ന് പറയുന്നത്. അതിന്റെ നേതാവായിരുന്നു യാസർ അറാഫത്ത്. അദ്ദേഹം ഇപ്പൊ അല്ല കേട്ടോ, അദ്ദേഹം വെച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ഒരുപാട് സമാധാനത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തിയാണ്. പലസ്തീൻ ജനതയുടെ മോചനത്തിന് ശ്രമിച്ച വ്യക്തിയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇനി ഈ ഒരു വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടു. 1993 ഇസ്രായേലിനെയും പലസ്തീനെയും അവരൊപ്പിക്കുന്നു. എന്നിട്ട് ഒരു കരാറിൽ ഈ രണ്ട് രാജ്യം കൊണ്ട് ഒപ്പിടിച്ചു. അതിന്റെ പേരാണ് ഓസ്ലോ കരാർ. ആ കരാർ പ്രകാരം ഇസ്രായേൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇന്നും പല കാര്യങ്ങളും അവര് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമണം നടക്കണമെന്നും കൂടി ഓർവയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും വായിച്ചു നോക്കൂ. ഹലോ ടീച്ചർ, എന്താണ് ചേരി ചേരായ്മ എന്ന് ചോദിച്ചാ എന്തെയ്ത്? മൂന്നാം ലോക രാജ്യങ്ങളുടെ ഒരു സംഘടനയാണത്. മുതലാളിത്ത ചേരിയിലും സോഷ്യലിസ്റ്റ് ചേരിയിലും ചേരാത്ത മൂന്നാം ലോക രാജ്യങ്ങളുടെ സംഘടനയാണത്. ഓക്കെ. ഓസ്ലോ ഇല്ല, അത് അമേരിക്കയും ഇസ്രായേലും ആണോ തമ്മില്? അല്ലല്ല, അമേരിക്ക അതിന്റെ മധ്യസ്ഥ. നമ്മള് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് എന്നൊക്കെ പറയാറില്ലേ. നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിക്കാന്ന് കേട്ടിട്ടില്ലേ. അതിപ്പോ അമേരിക്ക ഇതിന്റെ മധ്യം വഹിച്ചു. രണ്ട് രാജ്യങ്ങളും വന്നു, ആരൊക്കെ? ഇസ്രായേലും വന്നു, പലസ്തീനും വന്നു. അപ്പൊ ഇവരെ കൊണ്ട് അമേരിക്ക പറഞ്ഞു ആ നിങ്ങൾ രണ്ടുപേരും ഇതില് പിന്നെ ഒപ്പിടുന്നു പറഞ്ഞു. ഓസ്ലോ കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറിലെ ഈ വ്യവസ്ഥ ഇതാണ്, ഇസ്രായേൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുന്നു പറഞ്ഞു സമ്മതിച്ചു കൊടുത്ത ഒപ്പാണ്. പക്ഷെ നോക്കിയേ, ഇന്നും അവരതിലെ പല വ്യവസ്ഥകളും അവര് നടപ്പിലാക്കുന്നൊന്നുമില്ല. ഒപ്പിട്ടു തന്നെ ഉള്ളൂ, അത് നടപ്പിലാക്കുന്നൊന്നുമില്ല. മനസ്സിലായി, താങ്ക്സ്. വായിച്ചോ എല്ലാവരും. അപ്പൊ ഇതൊന്ന് ഇതിപ്പോ കംപ്ലീറ്റ് എന്താണ് പശ്ചിമേഷ്യ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എന്നതുവരെ വന്നിട്ടൊന്നുമില്ല. അതൊന്നും ഒരു മൂന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് വന്നത് ഇതാണ്, പലസ്തീൻ വിമോചന സംഘടനയുടെ നേതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ യാസർ അറാഫത്താണ്. മറ്റൊന്ന് ചോദിച്ചത് ഇതാണ്,
ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട വർഷമെങ്കിൽ 1948 ജൂതരാഷ്ട്രം ഇസ്രായേൽ വന്ന വർഷം. ഓക്കെ, പിന്നെ ചോദിച്ചത് എന്താണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് രണ്ടു മാർക്കിന് ചോദിച്ചിരുന്നു കേട്ടോ, ഇതാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന്. അപ്പൊ ആൻസർ ആണ് പറഞ്ഞേ, എന്താണ് ആൻസർ, എന്താ ഈ ബ്രിട്ടന് ഒന്നാലോ വേണ്ടി ഈ ജൂതന്മാരെ സഹായിച്ചതിനാണ്. സഹായം തരുന്നു പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മാതൃരാജ്യമാക്കാൻ ബ്രിട്ടന്റെ വക്കുന്ന എല്ലാ സഹായം ഉണ്ടെന്ന് ആർദർ ബാൽഫർ പ്രഖ്യാപിച്ചു, അതാണ് ബാൽഫർ പ്രഖ്യാപനം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നോക്ക, പിന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് സിയോണിസം. സിയോണിസം വേർഡ് ചോദിച്ചിട്ടുണ്ട്, അത് ജൂതന്മാർക്ക് സ്വന്തമായിട്ട് രാജ്യമുണ്ടാക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ വന്നൊരു സംഘടനയാണത്. പിന്നെ ചോദിച്ചത് ഇതാണ് ഒസ്ലോ കരാർ. ഒസ്ലോ കരാർ ഒപ്പുവെച്ച വർഷം 1993. ഇങ്ങനെയുള്ള വൺ വേർഡ് രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളു, അല്ലാതെ നേരിട്ട് ആ പ്രശ്നം വരെ ചോദിച്ചില്ല കേട്ടോ. ഇനിയിപ്പോ നിങ്ങളെ കഷ്ടതയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിനെ ഇനി ചോദിക്കുന്ന അറിയില്ല, എത്രയും വേണം ഇത് ചോദിച്ചിട്ടുള്ളു. വൺ വേർഡ് മാത്രം അല്ലെങ്കിൽ രണ്ട് മാർക്കിനുള്ള ചോദ്യം മാത്രം വന്നിട്ടുള്ളൂ. അപ്പോ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന്റെ തുടക്കം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇന്ന് നോക്കിയേ ഇസ്രായേൽ പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു പ്രദേശമായിരുന്നു, ഇന്ന് അതിലെ അതിന്റെ ഭൂരിപക്ഷം ആരുടെ കയ്യിലാണെന്നറിയോ, ഇസ്രായേലിന്റെ കയ്യിലാണ്. അവരാണ് അത് കംപ്ലീറ്റ് കൊണ്ടുനടക്കുന്നത്. എന്നിട്ട് പലസ്തീൻ ജനതയെ ആക്രമിക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് ഇസ്രായേൽ പിന്തുടരുന്നതെന്ന് ഓർത്തുവെക്കുക കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ളത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകയുദ്ധം കഴിഞ്ഞപ്പം വലിയ ശക്തിയായിട്ട് ഉയർന്നു വന്ന ആ സോവിയറ്റ് യൂണിയൻ തകർന്നടിഞ്ഞു പോവുകയാണ്, ഇല്ലാണ്ടാവുകയാണ്, അതാണ് ആ ഒരു ടോപ്പിക്. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഏകവം. പിന്നെ ഒന്നില്ലെങ്കിൽ മറ്റേതും നമുക്കറിയാലോ, അമേരിക്ക സോവിയറ്റ് യൂണിയൻ അല്ലെന്നോ, വലിയ വലിയ ആൾക്കാരായി നിന്നൊന്നുമില്ല, അപ്പൊ മറ്റൊരേറെ പൊന്തും. അതാണ് ഏകലോകം എന്ന് പറയുന്നത്. പിന്നെ നവസാമ്രാജ്യത്വം, അതിന്റെ ബാക്കിയായിട്ടുള്ള പുത്തൻ സാമ്പത്തിക പരിഷ്കാരം, നാല് അടുത്ത ക്ലാസ്സിലേക്ക് തരാം. പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊന്ന് വായിച്ചു തന്നെ വളരെ നല്ല ടോപ്പിക് കേട്ടോ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ വെച്ച കാരണങ്ങള്, പിന്നെ അമേരിക്ക ഒരു വലിയ ലോക ശക്തിയായിട്ട് മാറിയ കാര്യം, പിന്നെ നവ സാമ്രാജ്യം, പിന്നെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വകാര്യവൽക്കരണം, ഭാരവൽക്കരണം, ആഗോളവൽക്കരണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സോടു കൂടി നമുക്ക് ഈ പാഠം തീർക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പാരണ്ടൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട്, കൊറേ പിറകിലാണ്, അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ മാക്സിമം നിങ്ങക്ക് നോട്ടൊന്നും അങ്ങനെ അടിച്ചു വിട്ടു പോകുന്നത്. ഇനി നോക്കിയ പൊതുഭരണം എടുക്കാണ്ട്, പൊതുഭരണം ഒക്കെ നിങ്ങക്ക് വ്യത്യാസത്തിലൊക്കെ കാണലില്ലേ, നിങ്ങള് കാണാറില്ലേ ചാനലിലൊക്കെ ക്ലാസ് എടുക്കുന്നതൊക്കെ കാണലില്ലേ. ഓക്കെ, അപ്പോ പൊതുഭരണം എടുക്കണം, ബ്രിട്ടീഷ് ചൂഷണം എടുക്കണം, കൊറേ പാഠങ്ങളുണ്ട് ട്ടോ. അപ്പൊ കുറച്ച് സ്പീഡിൽ പോകും, ഇനിയിപ്പോ നോട്ടൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഒക്കെ. പിന്നെ നിങ്ങക്ക് സ്കൂളിൽ നിന്നൊക്കെ നോട്ട് തരുന്നുണ്ടെങ്കിൽ അതായാലും മതി കിട്ടുമ്പോൾ, നിങ്ങൾ ക്ലാസ് മാക്സിമം പഠിക്കുക, കേട്ട് പഠിക്കുക, വേറെ മാർഗം ഇപ്പൊ നമുക്ക് ഇല്ല. അതുകൊണ്ടാണ് ക്ലാസ് മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക, അതൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് പറ്റുള്ളൂ. കുറെ പിറകിൽ ഹിസ്റ്ററിയാണ് നിങ്ങക്ക് കണ്ടിട്ടുണ്ടാവും, കയ്യിലുള്ളവർക്ക് അറിയാലോ, രണ്ട് വലിയ ടെക്സ്റ്റ് തന്നെയാണ് പാഠം മുഴുവൻ തീർക്കണം, ഒരു മണിക്കൂറൊക്കെ കിട്ടുന്ന സമയം മാക്സിമം ശ്രദ്ധിക്കുകയാണ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ ടീച്ചർ. നിങ്ങക്ക് ഇനി ഇപ്പൊ ജോഗ്രഫി ആണ്, അപ്പൊ നീ പുതിയ ടോപ്പിക് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാ ശരി, താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു. Good morning. Good morning, teacher. Good morning, teacher. Good morning. Okay. എന്തെല്ലാരും സുഖല്ല എല്ലാവർക്കും? ഏറെക്കുറെ സുഖാണ്. ഏറെക്കുറെ എന്താ അതിലെ ഏറെക്കുറെ? ആ കൊറേ എന്ത് പോയി?
എന്താ കുറച്ച് ഭാഗത്തിന് പറ്റി ആദിൽ? ആദിലെ എന്താ കുറച്ച് ഭാഗം എന്തേ പറ്റി? ഒരാളെങ്കിലും ചോദിച്ചല്ലോ അല്ലേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പറഞ്ഞോണ്ടിരുന്നത്, ഏതാ എടുത്തോണ്ടിരുന്നത്? ഇനി മാനവവിഭവത്തിന്റെ ഗുണപരമായ സവിശേഷതകൾ ഗണപരൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? പഠിച്ചോ? അതെന്താ ഒരു എന്താ ഇപ്പൊ ഉദ്ദേശിച്ചത്? പഠിച്ചില്ലേ ആശിം, ഷാദിൽ പഠിച്ചോ? പഠിച്ചില്ല, എന്താ റെസ്പോൺസ് ഇല്ലാത്തത്? പഠിച്ചോ ഇല്ലേ? അപ്പോ നമ്മൾ ആദ്യം പഠിച്ചു മാനവ വിഭവം എന്താന്ന് അല്ലേ. എന്തായിരുന്നു അഞ്ജന മാനവ വിഭവം? എന്തായിരുന്നു അഞ്ജന? ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളുടെ വിഭവം. നെക്സ്റ്റ് റഷ്യ. റഷ്യ എന്താ റഷ്യ മാനവ വിഭവശേഷി വികസനം? റഷ്യ ഈ വിളിക്കുമ്പോ മൈക്ക് ഓൺ ചെയ്യൂല, അതങ്ങളെ ഒരു പ്രശ്നം. ഓക്കെ അനസ്. അനസ് ഹലോ. എന്തായിരുന്നടാ മാനവ വിഭവശേഷി വികസനം? എന്തായിരുന്നു അത്? ഈ രണ്ട് ഗണപരമായതും ഗുണപരമായതും. മാനവ വിഭവശേഷി വികസനം എന്താന്ന് ഞാൻ ചോദിച്ചു, എന്താണെന്ന്. അനസെ വായിച്ചിട്ടില്ലല്ലേ, വായിച്ചിരുന്നടാ? വായിച്ചിരുന്നോ? എന്നാ അത് കിട്ടാതിരിക്കൂലല്ലോ, വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. വായിച്ചിട്ടില്ല, സത്യം പറഞ്ഞു. എപ്പോ? എപ്പോ? ഇന്നലെ. എന്നിട്ട് ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലായതേ ഇല്ല, മാനവ വിഭവശേഷി വികസനം എന്താന്ന്. ഈ ചാപ്റ്ററില് ചാപ്റ്റർ തന്നെ അതാണ് പേര്, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. അപ്പൊ അതെന്താന്ന് മനസ്സിലാകാതെ പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ എങ്ങനെയാ മനസ്സിലാകുക? മനസ്സേ അപ്പൊ അതെന്താന്ന് നമുക്ക് അറിയാം. പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, നമുക്കൊക്കെ അത് കാണാപാഠം പഠിക്കാനുള്ള ഒരു സംഭവം ഇതില്ല, ഒക്കെ അത് മനസ്സിലാക്കി വെച്ചാൽ എന്നാ തന്നെ നിങ്ങൾക്ക് കാണിച്ചു. കാരണം നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനേ ഉള്ളത്. ഓക്കെ അനസേ. ഹലോ. ആ ഇപ്പോ അനസ്, നിന്റെ മാനസികവും ശാരീരികവുമായ കഴിവ് മെച്ചപ്പെടുത്തിയതിലൂടൊക്കെയാ? എന്തൊക്കെ കാര്യങ്ങളിലൂടെ? ആ പറയ്. ശാരീരികം മാനസികമായ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിലൂടൊക്കെയാ? ആരോഗ്യം, വിദ്യാഭ്യാസം അല്ലേ, പരിശീലനം, ഇതിലൂടെ അല്ലേ? അല്ലേ, ആ സംഭവത്തെ തന്നെയല്ലേ നമ്മള് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത്? അല്ലേ? അല്ലേ, അങ്ങനെ ആലോചിച്ചാ പോരെ. ഓക്കെ നെക്സ്റ്റ് ഹസ്ന കേസി. ഹസ്ന
ഹസ്ന ഹസ്ന മാനവ വിഭവശേഷി വികസനത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ഏതൊക്കെയാ? വ്യക്തി സ്വയം തന്റെ കഴിവിനെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതല്ലേ? ആ പിന്നെ രണ്ട് ഓക്കേ, എന്തോ ഒരു ക്ലിയർ കുറവുണ്ട്, മനസ്സിലാവണില്ല പറയുന്നത്. ഓക്കെ, അടുത്ത ആൾ വിളിക്കാം. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ് ഒന്ന് പറഞ്ഞ സിദ്ധാർത്ഥ്, മാനവ വിഭവശേഷി വികസനത്തിന്റെ വ്യക്തി സ്വയം കഴിവുകളെ വികസിപ്പിക്കാൻ നോക്കും. പിന്നെ പിന്നെ അവിടുത്തെ ഗവൺമെന്റിന്റെ കുടുംബം, കുടുംബം ഒരു വ്യക്തിയുടെ കഴിവ് വികസിപ്പിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കും. പിന്നെ അത്ര അറിയുള്ളൂ, പിന്നെ ഏതാ ഒന്ന് ആലോചിച്ചു നോക്കി, ഇത്ര അറിയുള്ളൂ അറിയല്ല അതിലൊക്കെ. ഉദാഹരണം ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞങ്ങക്ക്. ആ പറയേ, സ്ഥാപനങ്ങള്. ആ സ്ഥാപനങ്ങളും ഏജൻസികളും, അത് ഞാൻ ആ പറഞ്ഞ ഒരു ഇതുണ്ട്, എന്താ എങ്ങനെയെന്ന് ആലോചിച്ചാ മതി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ പാട്ടാടാൻ കഴിവുണ്ട്, അപ്പൊ ആ കഴിവിനെ വികസിപ്പിക്കാൻ ആ വ്യക്തി ആദ്യം ശ്രമിക്കും, പിന്നെ കുടുംബം, പിന്നെ സ്ഥാപനം ഏജൻസിയും, അതുപോലെ ഗവൺമെന്റ് അതിനുള്ള അവസരം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലായിരുന്നോ? അത് അങ്ങോട്ട് പറഞ്ഞാ പോരെ. ഓക്കെ, അടുത്തത് നന്ദന. നന്ദന, ഹലോ ടീച്ചർ. ആ എന്താ ജനസംഖ്യ വലിപ്പം? ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണം. ഓക്കെ, നെക്സ്റ്റ് ഫാത്തിമ ഷംന. ഷംന, ആ ഷംന, നമ്മൾ എന്തിനാ ജനസംഖ്യ പഠനം നടത്തുന്നത്, അതിന്റെ ആവശ്യകത എന്തൊക്കെയാ? ജനസംഖ്യ ഭരണം. ജനസംഖ്യ മരണല്ല, ജനസംഖ്യ പഠനം നടത്തുന്നതിന്റെ ആവശ്യകത എന്താന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? ജനസംഖ്യ വിശകലനം നടത്തുന്നതിന്റെ ആവശ്യകത എന്താന്ന് പറഞ്ഞിരുന്നോ? അതെന്താ ചോദിച്ചത്, എന്തിനൊക്കെയാ നടത്തുന്നത്? എത്രത്തോളം സാധനങ്ങളും സേവനങ്ങളൊക്കെ വേണമെന്ന് അറിയാന്. പിന്നെ മറ്റു രാജ്യങ്ങളായിട്ട് താരതമ്യം ചെയ്യാന്. ആ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാന്. ആ പദ്ധതികളൊക്കെ അല്ലേ ആസൂത്രണം ചെയ്യാൻ. പിന്നെ ആസൂത്രണം മാനവ വിഭവശേഷിയുടെ ലഭ്യത അറിയാൻ. ഓക്കെ, മാനവ വിഭവ ലഭ്യത അറിയാൻ. ഓക്കെ, നെക്സ്റ്റ് ഐവിൻ. ഐവിൻ, ജനസംഖ്യ വലിപ്പത്തെ സ്വാധീനിക്കുന്ന, സോറി, ജനസംഖ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ജനസംഖ്യ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ജനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം. കുടിയേറ്റം. അടുത്തത് മുഹമ്മദ് ഷിയാസ്. ഷിയാസ്, ആ എന്താടാ നമ്മൾ പഠിച്ചല്ലോ, പിന്നെ ജനസംഖ്യാ ഘടന പഠിച്ചില്ലേ? ജനസംഖ്യാ ഘടന പഠിപ്പിച്ചില്ലായിരുന്നോ? അതില് പ്രായഘടന പറഞ്ഞ സംഭവല്ലേ, അതെന്താ? പതിനഞ്ച് വയസ്സിന് 55 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരെ പ്രായമുള്ള
തൊഴിലുള്ളവരും തൊഴിലന്വേഷിക്കുന്നവരുമുള്ള ആകെ എണ്ണത്തെ തമ്മിലുള്ള അനുപാതമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക്. അത് തൊഴിൽ പങ്കാളിത്ത നിരക്ക്. പ്രായഘടന എന്തായിരുന്നു? പ്രായഘടന രാജ്യത്തെ ജനസംഖ്യയെ തിരിച്ചിന് ഒരു രാജ്യത്തെ ജനസംഖ്യയെ എത്ര ഗ്രൂപ്പാക്കി തിരിച്ചിരിക്കുന്നു ഷിയാസ്? നമ്മള് ഒരു രാജ്യത്തെ ജനസംഖ്യയെ എത്ര ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്? അഞ്ച് ഗ്രൂപ്പ് അല്ലേ. ആ അഞ്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞെന്ന് പൂജ്യം മുതൽ 15 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്, പിന്നെ 15 മുതൽ 59 വയസ്സ് വരെ, പിന്നെ 60 വയസ്സ് മുതൽ 60 വയസ്സുള്ള ഗ്രൂപ്പ്, പിന്നെ മൂന്ന് ഗ്രൂപ്പ്. മൂന്ന് ഗ്രൂപ്പ് അല്ലേ. അഞ്ചെണ്ണം പറഞ്ഞപ്പോ ഞാൻ കരുതി രണ്ടെണ്ണം ഏതാ പിന്നെ പറയുന്നു. മൂന്ന് ഗ്രൂപ്പാക്കി തിരിച്ചു അല്ലേ. എന്നിട്ട് ഓരോ ഗ്രൂപ്പും ആകെ ജനസംഖ്യയിൽ എത്ര വരുന്നുണ്ട്? അതാണ് എന്ത്? പ്രായഘടന അല്ലേ. അതിന്റെ പ്രായഘടന അറിയാം. ഓക്കെ, നെക്സ്റ്റ് ദിൽഫ. ദിൽഫ ഹലോ. ആശ്രയത്വ നിരക്ക് ദിൽഫ എന്ത്? ആശ്രയത്വ നിരക്ക്. ആശ്രയത്വ നിരക്കേ കേട്ടിട്ടല്ല നിങ്ങളൊന്നും. ആദ്യത് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ആശ്രയത്വ നിരക്കൊന്നും? പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ നിങ്ങള് ആൻസർ പറയാത്ത? അമൽ സിയാൻ തീരെ ഇതിൽ ഇതായിട്ട് ടച്ച് ഇല്ലാത്തോണ്ടാണ്, അത് നോക്കാത്തോണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് ആശ്രയത്വ നിരക്ക് എന്താന്ന്. അമൽ സിയാൻ, അമൽ സിയാൻ ലാനിയ. ഹലോ ടീച്ചർ. ആ അമല, അമൽ ഹലോ. ആ പറയ്, എന്താ ആശ്രയത്വ നിരക്ക്? എന്താണ് ആശ്രയത്വ നിരക്ക്? ഹലോ ടീച്ചർ, കേക്കണില്ലേ? ടീച്ചർ പറയണ കേക്കണില്ല ടീച്ചറെ. ആ ഓക്കെ. ലാനിയ ഓഫ് ചെയ്തോ മൈക്ക്. അതിൽ എന്താ ആശ്രയത്വ നിരക്ക്? ആശ്രയത്വ നിരക്ക് എന്ന് പറഞ്ഞാല് എന്താ 14 വയസ്സിന് താഴെയും 60 വയസ്സിന് മുകളിലുമുള്ള ആളുകൾക്ക് അവര് ആശ്രയത്വ വിഭാഗത്തിലാണ് പെടുന്നത്. അവരുടെ നിരക്കാണ്, അവരുടെ നിരക്കാണ് ആശ്രയത്വ നിരക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ പഠിച്ചവരും ഉണ്ട്, തീരെ ടച്ച് ഇല്ലാത്തവരും ഉണ്ട്. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അല്ല എന്താ ചെയ്യാ, പറയാനല്ലേ പറ്റുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഏതിനെ കുറിച്ചാണ്? ഗണപരമായ പ്രത്യേകതയാണ് പറഞ്ഞത്. ഇനി ഏതാ പറയാനുള്ളത്? ഗുണപരമായ പ്രത്യേകത. ഓക്കെ, ഗുണപരമായ പ്രത്യേകതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഗുണപരമായ പ്രത്യേകത എന്ന് പറയുമ്പേ, ഓക്കെ, ഗുണപരമായ പ്രത്യേകത എന്ന് പറയുമ്പോ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള സംഭവമാണ് നോക്കുക, ഗുണപരമായ പ്രത്യേകത. ഗുണപരമായ പ്രത്യേകത, ഓക്കെ. ഈ ഗുണപരമായ പ്രത്യേകത എന്ന് പറയുമ്പോ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും ഒന്ന് വിദ്യാഭ്യാസം. ഏതാണ്? വിദ്യാഭ്യാസം. രണ്ടാമത്തേത് ആരോഗ്യം, അതായത് ആരോഗ്യ പരിപാലനം, ആരോഗ്യം. മൂന്നാമത്തേത് പരിശീലനം. നാലാമത്തേത് സാമൂഹിക മൂലധനം. അപ്പൊ ഏതൊക്കെയാ പറയും? വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം, സാമൂഹിക മൂലധനം. സാമൂഹിക മൂലധനം മനസ്സിലായല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ വിളിച്ച് ചോദിക്കും, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ.
അപ്പൊ ശരിക്ക് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഗുണപരമായ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം, സാമൂഹിക മൂലധനം. പറയ്, വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം, ഗുണപരമായ പ്രത്യേകതയിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ നമ്മള് ആദ്യത്തെ സംഭവം എടുത്തു, ഏതാറിയോ? വിദ്യാഭ്യാസം. ഏതുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാൻ പോണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്, വിദ്യാഭ്യാസം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, എന്താറിയോ? നോക്ക്, വിദ്യാഭ്യാസമുള്ള ഒരു ജനത, ഓക്കെ, വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഒരു രാജ്യത്തിന്റെ വികസനത്തിന് എങ്ങനെ കാരണമാകുന്നു? ഓക്കെ, വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഒരു രാജ്യത്ത് ഇപ്പൊ കുറെ ആൾക്കാർ നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ രാജ്യത്ത് എന്തുണ്ടാവുന്ന പറയണ്? വികസനം ഉണ്ടാവും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണമാണ് ചോദിച്ചത്. മനസ്സിലായോ? ഈ അമൽ സിയാന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോ അമൽ പോയോ? അമൽ സിയാൻ ലെഫ്റ്റ് അടിച്ചോ? ഓക്കെ, അപ്പോ നോക്ക, വിദ്യാഭ്യാസം അല്ലേ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ജനത ഒരു രാജ്യത്തിന്റെ വികസനത്തിന് എങ്ങനെ കാരണമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ എന്താ വരല്? വിദ്യാഭ്യാസമുള്ള ജനത രാജ്യത്തിന്റെ വികസനത്തിന് എങ്ങനെ കാരണമാകുന്നു? ഇപ്പോ നമ്മുടെ പിന്നെ ഇവിടെ നല്ല കുറെ വിദ്യാഭ്യാസമുള്ള കുറെ ആൾക്കാരുണ്ടെങ്കിൽ ആ രാജ്യത്ത് എങ്ങനെ അത് വികസനം ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ജനത ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് വികസനം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താന്നാ ചോദിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതിക്കോ, നല്ല വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം. ഓക്കെ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ അറിവ് അല്ലെ, അതുപോലെ തന്നെ കഴിവ് എന്ത് ചെയ്യും? മെച്ചപ്പെടും അല്ലെ. അപ്പോ വ്യക്തികളുടെ അറിവ്, കഴിവ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോ ആളുകളുടെ അറിവ്, കഴിവൊക്കെ എന്ത് ചെയ്യും? മെച്ചപ്പെടും. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോ അതൊന്നും പിന്നെന്താ പറയാ, നമുക്ക് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ നോർമലായ കാര്യങ്ങളാണ് നമുക്ക് ശരിക്കൊരു അല്ലേ, നമുക്കൊരു ഏതൊരു കുട്ടിക്കും നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന സംഭവമാണ്. എന്ത്, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മള് നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ അറിവും നല്ല കഴിവും എന്ത് ചെയ്യും? മെച്ചപ്പെടും. ഓക്കെ, ആ മാത്രല്ല, നമുക്ക് സാങ്കേതിക വിദ്യകളുടെ ശരിയായ ഉപയോഗം ഏതാണ്? സാങ്കേതിക വിദ്യകളൊക്കെ അല്ലെ, ഇപ്പോ കുറച്ചൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും അല്ലെ. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട, അതായത് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് എന്താവശ്യമാണ്? നമുക്ക് അറിവ് ആവശ്യമാണ്, ശരിയല്ലേ? അറിവ് വേണ്ടേ? അപ്പൊ സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗം. ഓക്കെ, ഇനി ഇതുണ്ടെങ്കില് ഇപ്പൊ നോക്ക്, ഒരു മനുഷ്യൻ, ഓക്കെ, അയാൾക്ക് എന്തുണ്ട്? ആ ഇപ്പൊ നമ്മള് പിന്നെന്താ പറയാ, അയാളുടെ നല്ല വിദ്യാഭ്യാസം കിട്ടി. നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോ അപ്പൊ ആദില് അല്ലെ, ആദിലിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതിക്കോ, അപ്പൊ അവന്റെ അറിവും കഴിവൊക്കെ എന്ത് ചെയ്യും? മെച്ചപ്പെടും അല്ലെ. മാത്രല്ല, സാങ്കേതിക വിദ്യകളൊക്കെ ശരിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവൻ എന്ത് കിട്ടും? നല്ല ജോലി കിട്ടും, ശരിയല്ലേ? എന്തായിട്ട്? തൊഴില്. ആ നല്ല ജോലി അല്ലേ, നല്ല, അതായത് മെച്ചപ്പെട്ട ജോലി കിട്ടും. മെച്ചപ്പെട്ട ജോലി ഉണ്ടാവുമ്പോ നല്ല ജോലി, അയ്യോ പോയി, അപ്പൊ എന്താ പറഞ്ഞ്, മെച്ചപ്പെട്ട തൊഴില് കിട്ടും അല്ലേ. മെച്ചപ്പെട്ട തൊഴിലുണ്ടാവുമ്പോ എന്തുണ്ടാവും? മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാവും അല്ലേ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോ, എഴുതിയത് ഇതായിപ്പോയത്, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോ ആളുകളുടെ എന്തൊക്കെ മെച്ചപ്പെടും? അറിവ് മെച്ചപ്പെടും, കഴിവ് മെച്ചപ്പെടും അല്ലെ. മാത്രല്ല, സാങ്കേതിക വിദ്യകള് ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗം അല്ലെ, ഇതൊക്കെ ഉണ്ടാവുമ്പോ എന്ത് കിട്ടും? മെച്ചപ്പെട്ട തൊഴില്. ആ മെച്ചപ്പെട്ട തൊഴില് അല്ലെ.
മെച്ചപ്പെട്ട തൊഴിലുണ്ടാവുമ്പോ എന്തുണ്ടാവും? മെച്ചപ്പെട്ട വരുമാനം. നോക്ക്, മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാവുമ്പോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങാം അല്ലേ? അല്ലേ? അപ്പൊ നമ്മുടെ ജീവിത നിലവാരം എന്ത് ചെയ്യും? ഉയരും. മെച്ചപ്പെട്ട ജീവിത നിലവാരം, ജീവിത നിലവാരം. അപ്പോ നമുക്ക് ഒരു രാജ്യത്ത് ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എന്ത് വിളിക്കുക? ആ രാജ്യത്തിന്റെ വികസനം എന്ന് പറയാ. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യത്തില് ഓർത്തു വെക്കുക. എന്താണ്, എന്തൊക്കെയാ പറഞ്ഞ്? നല്ല വിദ്യാഭ്യാസം, ആളുകളുടെ അറിവ് കഴിവ് മെച്ചപ്പെടും, സാങ്കേതിക വിദ്യകൾ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല അപ്പൊ എന്ത് കിട്ടും? നല്ല ജോലി കിട്ടും. നല്ല ജോലി ഉണ്ടാവുമ്പോൾ നല്ല വരുമാനം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ല വരുമാനം ഉണ്ടാവുമ്പോ ഇപ്പൊ നമുക്ക് നമ്മളൊരു 5000 കിട്ടി ജീവിച്ച പോലെ ആവുമോ 50000 കിട്ടുമ്പോ ജീവിക്കുക? അല്ലേ? നമ്മള് കുറച്ചുകൂടി നമ്മളെ അത്യാഗ്രഹം കൂടും, ശരിയല്ലേ? അല്ലേ? കുറച്ചുകൂടി സാധനം വാങ്ങാനൊക്കെ തോന്നും, വാങ്ങാൻ തോന്നില്ല, വാങ്ങാൻ കഴിയും ചെയ്യും അല്ലേ? വരുമാനം കൂടുമ്പോ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, കൂടുതലായിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. ഓക്കെ, അതന്നെയാണ് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക എന്ന് പറയുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോ തന്നെയാണ് ആ രാജ്യത്ത് എന്തുണ്ടാവുക? വികസനം ഉണ്ടാവുക. ആ, അപ്പൊ ഇതാണ് അവിടെ നമ്മൾ എഴുതി വെക്കേണ്ടത്. എങ്ങനെ ഒരു രാജ്യത്തിന്റെ, അതായത് പിന്നെ വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഒരു രാജ്യത്തിന്റെ വികസനത്തിന് എങ്ങനെ കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു കാണാപാഠം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? നമ്മളെ അറിവ്, നമ്മുടെ കഴിവൊക്കെ മെച്ചപ്പെടും അല്ലെ? നിങ്ങൾ നിങ്ങളെ തന്നെ ആലോചിക്കുക. നിങ്ങളെ അറിവ് കഴിവൊക്കെ മെച്ചപ്പെടും, നല്ല സാങ്കേതിക വിദ്യയൊക്കെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നല്ല ജോലി കിട്ടും. എല്ലാ അറിവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും. നല്ല ജോലി ഉണ്ടാവുമ്പോൾ നല്ല വരുമാനം ഉണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങാം. അതായത് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അതെന്നും ആ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിലേക്ക് നയിക്കുന്നു. ക്ലിയർ? ക്ലിയർ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവമാണ് നോക്ക്. അതായത് നമ്മുടെ ഗവൺമെന്റ്, ഓക്കെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം. അതില് ഒന്നാമത്തെ ഒരു പദ്ധതിയാണ്, നോക്കാം. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ. ഓക്കെ, അതില് ഒന്നാമത്തെ പദ്ധതിയുടെ പേരാണ് ICDS എന്ന് പറയുന്നത്. എന്താ പദ്ധതിയുടെ പേര്? ICDS. എന്റെ മലയാളം എങ്ങനെയാ അറിയോ? ഇംഗ്ലീഷ് ഇതാണ്, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്നാണ്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, സംയോജിത ശിശു വികസന പരിപാടി. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ സംഭവം? എന്താ സംയോജിത ICDS, സംയോജിത ശിശു വികസന പരിപാടി. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് മറക്കാതെ വെക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ? ICDS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംയോജിത ശിശു വികസന പരിപാടി എന്ന് പറഞ്ഞാല്, നിങ്ങൾ അപ്പൊ ആലോചിക്കണം, നിങ്ങളെ തലയിൽ വരണം അത് സംഭവം. അതിന് എന്താ പറയാ, ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇതിന്. ഈ ICDS എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് ഏതെന്നറിയോ? നമ്മുടെ അംഗൻവാടികൾ. ഓക്കെ, ഏത് അംഗൻവാടികൾ? ICDSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ അംഗൻവാടി. അപ്പൊ അവിടെ കൊടുക്കുന്ന സേവനം ഉണ്ടല്ലോ, അതന്നെയാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ICDSന്റെ എന്താ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാല്, ആ അംഗൻവാടിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അവിടെ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും? 6 വയസ്സ് വരെ. അല്ലെ, 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനമാണ്.
അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അംഗൻവാടി കുട്ടികൾ നമ്മൾ പോയി അംഗൻവാടി കുട്ടികളെ പെങ്ങളെ ഇരുത്തി പഠിപ്പിക്കണ പോലെ ഓലെ പഠിപ്പിക്കാൻ കഴിയോ? കഴിയോ? ഇല്ല, നടക്കൂല. അല്ലേ, നിങ്ങൾക്കൊരു ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ട് തന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കണ പോലെ ആ കുട്ടികളെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായല്ലോ. അവർക്ക് പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആഗോള മർദ്ദ മേഖല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ ആ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത എന്തേ കാലാവസ്ഥ, നമ്മളൊരു മർദ്ദ മേഖലയാക്കൂലേ? ശരിയല്ലേ? നടക്കുവോ കാര്യം? അല്ലെ, ആ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരെ സിലബസ് എങ്ങനെയാണ്? ഓലത്ത് കുറെ ചാടാനും കുറെ ആടാ പിന്നെന്താ പറയാ പാടാനും അതുപോലെ തന്നെ എന്താ പറയാ എന്താ പ്രശ്നം? ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല് കംപ്ലീറ്റ് കുട്ടികളുടെ എന്താ പറയാ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വെറും എന്താ പറയാ പഠനം മാത്രമല്ലല്ലോ അവിടെ, പഠനത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാലും എന്താണ് കുട്ടികള് പഠിക്കുന്നത് അവര് കണ്ടും അറിഞ്ഞും അങ്ങനെയാണ് അവിടെ പഠിക്കുന്നത്. മനസ്സിലായല്ലോ. അതായത് കുറെ ചാടിയിട്ടും കുറെ മറിഞ്ഞിട്ടും, അല്ലാതെ ആ കുട്ടികളെങ്ങാനെ നിങ്ങൾ അംഗൻവാടിയിൽ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും പിന്നെ എല്ലാ കുട്ടികളും അടങ്ങിയിരിക്കുന്ന ഒരു സമയങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. എന്തോ ഇല്ല. മനസ്സിലായല്ലോ. അപ്പൊ അവിടെ ഉള്ള പ്രത്യേകത അതാണ്, ആ ഒരു ടൈമിൽ കുട്ടികളെ നമ്മൾ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓലെ സിലബസ് അതിനനുസരിച്ചുള്ളതായിരിക്കും. എങ്ങനെയാണ്, എല്ലാത്തിലും ഡെവലപ്മെന്റ് വേണം, കുറെ ആടാൻ അറിയണം, ചാടാൻ അറിയണം, പാടാൻ അറിയണം, അങ്ങനെയുള്ള ഒരു എന്താ പറയാ സിലബസ് ആയിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ICDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ICDS. ഓക്കെ, ICDS എന്ന് പറയുമ്പോ അതായത് സമഗ്ര സംയോജിത ശിശുവികസന സേവന പരിപാടി അല്ലെ. അവിടെ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. പിന്നെ അംഗൻവാടി വഴി ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് എന്താ ഫുഡ് കൊടുക്കുന്നുണ്ട് അല്ലേ? അല്ലേ, 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഈ അമൃതപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ? അതേപോലെ തന്നെ നോക്ക് പിന്നെ ഗർഭിണികൾക്ക്, അതേപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക്, ഇവർക്കൊക്കെ ഏത് വഴി കൊടുക്കുന്നുണ്ട്? അംഗൻവാടി വഴി സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഏതിന്റെ കീഴിലാ വരുന്നത്? ഏതിന്റെ കീഴിലുള്ള പരിപാടിയാണ് അതൊക്കെ? അംഗൻവാടി. അതായത് ഏത് പദ്ധതിയാണ്? ICDS പ്രവർത്തനമാണ് അതൊക്കെ. അപ്പൊ ഞാന് നിങ്ങളോട് പറഞ്ഞ എന്താന്ന് വെച്ചാല് ICDS എന്ന് പറയുമ്പോ അതിനെ പറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരലുണ്ട്. ഓക്കെ, അപ്പൊ ഓർക്കണം ICDS എന്ന് പറയുമ്പോ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ അംഗൻവാടിയാണ്. അപ്പൊ അവിടെ ചെയ്യുന്ന കാര്യം പഠിച്ചാ മതി. മനസ്സിലായല്ലോ. 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ വികസനം, പിന്നെന്താ ഗർഭിണികളുടെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ആരോഗ്യം, ആരോഗ്യ പരിപാലനം അല്ലേ, ഈ സംഭവമൊക്കെ അതിലാണ് വരുന്നത്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് പറയട്ടെ. രണ്ടാമത്തെ പദ്ധതിയാണ് SSA. ഏതാണ് SSA എന്ന് പറഞ്ഞാല്? സമഗ്ര ശിക്ഷാ അഭിയാൻ ആണ്. ഏതാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ? അതായത് ആദ്യം ഉണ്ടായിരുന്ന 2 പദ്ധതികളായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സർവശിക്ഷാ അഭിയാൻ കേട്ടില്ലേ? അതേപോലെ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു RMSA എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ RMSA എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ്. അതെന്താ സംഭവം എന്നറിയോ? മാധ്യമിക് എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? മാധ്യമിക് എന്ന് പറയുമ്പോ മാധ്യമങ്ങളാണോ? അല്ല, ഹിന്ദി ടേമാണ് മാധ്യമിക് ശിക്ഷ. ശിക്ഷ എന്ന് പറഞ്ഞ എന്താ? ശിക്ഷ വിദ്യാഭ്യാസം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ RMSA പറഞ്ഞ എന്താ അറിയോ? മാധ്യമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം എന്താ പറയാ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്, ഏത് 7, 8, 9 ആ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് പറയും. മനസ്സിലായല്ലോ. 5, 6 ആ ഘട്ടൊക്കെ അതാണ് സെക്കൻഡറി വിദ്യാഭ്യാസം. അപ്പൊ ഈ സെക്കൻഡറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓക്കെ, അതായത് എന്താ പറയാ നമ്മൾ മീഡിയം എഡ്യൂക്കേഷൻ, ഉന്നതതല വിദ്യാഭ്യാസമല്ല,
മീഡിയം എഡ്യൂക്കേഷൻ RMSA ഓക്കെ നമ്മുടെ സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് പറയാം മൊത്തത്തിൽ കേട്ടോ. അപ്പൊ സെക്കൻഡറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഏത്? RMSA. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ഇപ്പൊ ഇത് ഈ SSAയും RMSAയും ഇങ്ങോട്ട് ഒന്നിപ്പിച്ചു, ഈ രണ്ട് പദ്ധതി ഇങ്ങോട്ട് ഒന്നിപ്പിച്ചു, എന്നിട്ട് എന്താക്കി? സമഗ്ര ശിക്ഷാ അഭിയാനാക്കി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാല്, ഈ സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രവർത്തനം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റ് എവിടെയാ? ഏതിലാ? ICDS. അത് കഴിഞ്ഞിട്ട് ഓക്കെ 6 മുതൽ +2 വരെ, മനസ്സിലായല്ലോ, 6 മുതൽ ഹയർ സെക്കൻഡറി വരെ, അതായത് നമ്മൾ പറയുന്ന പിന്നെന്താ പറയാ സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അതാണല്ലോ. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ അതുവരെ കൊടുക്കല് ആദ്യം പറഞ്ഞിരുന്നു 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലെ ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക എന്നത് ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. എത്ര വരെ? ഹയർ സെക്കൻഡറി വരെ. ഓക്കെ, എല്ലാവർക്കും എന്ത് കൊടുക്കണം? ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം കൊടുക്കണം, അത് ഇതിന്റെ ലക്ഷ്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നോക്ക്, നല്ല ഗുണനിലവാരവും അതുപോലെ തന്നെ എന്താ പറയാ എല്ലാരും ഒരുപോലെ കാണുക, തുല്യത, എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കുക. അല്ലാതെ കുറച്ച് ആൾക്കാർക്ക് നല്ല വിദ്യാഭ്യാസം, കുറച്ച് ആൾക്കാർക്ക് പിന്നെ അവരങ്ങോട്ട് പിന്നിക്കാക്കിയാ ശരിയാവോ? ഇല്ല, ഇല്ല. അപ്പൊ തുല്യത വേണം. അതേപോലെ തന്നെ എന്ത് കൊടുക്കണം? നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്താണ്? പഠിച്ചു പോയാ പോരാ, എന്ത് വേണം? എന്തെങ്കിലും ഒരു VHSC ഒക്കെ ഉണ്ടല്ലോ, VHSC ഇല്ലേ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പറയില്ല നമ്മള് VHSC, അങ്ങനെയുള്ള സംഭവങ്ങളുടെ പ്രത്യേകത എന്താ? എന്താ സംഭവം? അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമായി എന്തെങ്കിലും ഒരു തൊഴിൽ ആ കുട്ടികൾ അവിടുന്ന് പഠിച്ചു പോരുന്നുണ്ടാവും, ഇല്ലേ? 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 അല്ലേ? അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതിന് എന്ത് കൊടുക്കുക? കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതേപോലെ തന്നെ ഇത് മാത്രല്ല, ഇതിനനുസരിച്ച് അധ്യാപകർക്കും എന്തു വേണം? പരിശീലനമൊക്കെ കിട്ടണം അല്ലേ? കുട്ടികളെ മെച്ചപ്പെടുത്തണമെങ്കിൽ ആർക്ക് നല്ല പരിശീലനം കിട്ടണം? അധ്യാപകർക്ക് അല്ലേ? അപ്പൊ അതിന് വേണ്ട SERT ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയാ ഡയറ്റ്, ഇതൊക്കെ എന്താണ്? ഈ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ശക്തിപ്പെടുത്തുക, ഇതൊക്കെ ഏതിന്റെ ലക്ഷ്യമാണ്? SSAയുടെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ എന്ത്, ഹയർ സെക്കൻഡറി വരെ സാർവത്രിക വിദ്യാഭ്യാസം, ഹയർ സെക്കൻഡറി വരെ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്ന്, മനസ്സിലായോ? ഹയർ സെക്കൻഡറി വരെ എല്ലാവരും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അത് സമഗ്ര ശിക്ഷാ അഭിയാൻ പറയുന്ന ഒരു കാര്യമാണ്. ഹയർ സെക്കൻഡറി വരെ എല്ലാവരും പഠിക്കണം. പിന്നെ തുല്യത, എല്ലാരും ഒരുപോലെ കാണണം, തുല്യത. അല്ലാതെ കുറച്ച് ആൾക്കാർക്ക് നല്ല എഡ്യൂക്കേഷനും കുറച്ച് ആൾക്കാർക്ക് മോശം എഡ്യൂക്കേഷനും കൊടുക്കാൻ പാടില്ല, എല്ലാവരും ഒരുപോലെ, തുല്യത. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെന്താണ്? ഗുണനിലവാരം അല്ലേ, അതായത് നല്ല ഗുണനിലവാരം, അതായത് എന്താ പറയാ നല്ല എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക, SERT ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക എന്നൊക്കെ ഏതിന്റെ ലക്ഷ്യമാണ്? സമഗ്രശിക്ഷയാണോ സമഗ്ര ശിക്ഷയാണോ? സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് എന്താണെന്നറിയോ? നമ്മൾ RMSA പറഞ്ഞിരുന്നു, അതുപോലെ ഒരു സംഭവമാണ് RUSA. എന്താണ്? ഒന്ന് രാഷ്ട്രീയ, യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉച്ഛിതൽ, രാഷ്ട്രീയ ഉച്ഛിതൽ അല്ലേ. എസ് എന്തായിരിക്കും? ശിക്ഷ. എ ആങ്ങൾക്ക് അറിയാം എന്താ അഭിയാൻ, എന്താ രാഷ്ട്രീയ ഉച്ഛിതൽ ശിക്ഷാ അഭിയാൻ. ഈ ഉച്ഛിതൽ എന്ന് പറയുമ്പോ എന്തായിരിക്കും മക്കളെ ഉദ്ദേശിക്കുന്നത്? ഉച്ഛതൽ എന്ന് പറയുന്നത്
ആ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെ. ഇപ്പൊ നമ്മൾ പ്ലസ് ടു വരെ എത്തി. ആദ്യം നമ്മൾ 6-ാം ക്ലാസ് 6 വയസ്സ് വരെ അംഗൻവാടി, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു വരെ എത്തി. ഇനി ഏതാ വേണ്ടത്? ഉയർന്ന തലത്തിലല്ലേ എഡ്യൂക്കേഷൻ ആണ്, ഹയർ എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ലഭ്യമാക്കുക അല്ലെ, അതിന്റെ ഗുണനിലവാരം, അതായത് പിന്നെ എന്താ പറയാ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതൊക്കെയാണ് ഏതിന്റെ ലക്ഷ്യം? ഏതിന്റെ ലക്ഷ്യം? ലക്ഷ്യം. അപ്പൊ അത് അവിടെ ഓർത്തു വെക്കുക. RUSA എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം, ഉച്ചതൽ എന്ന് പറയുമ്പോ തന്നെ ഓർത്തു വെക്കുക, ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് RUSA എന്ന് പറയുന്നത്. അവിടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, എല്ലാവർക്കും ലഭ്യമാക്കുക, അതൊക്കെയാണ് RUSA ലക്ഷ്യം. ക്ലിയർ? ക്ലിയർ? ക്ലിയർ. ആ അപ്പൊ അത് കഴിഞ്ഞു അല്ലേ. അപ്പൊ 6 വയസ്സ് വരെ നമ്മൾ പറഞ്ഞു ICDS. 6 വയസ്സ് വരെ ഏതാണ് ICDS? പഠിക്കാൻ വേണ്ടിയാട്ടോ പറഞ്ഞിരുന്നു. 6 വയസ്സ് വരെ ICDS ആലോചിക്ക. ഓക്കെ, പിന്നെന്താണ്? 12-ാം ക്ലാസ് വരെ ഏതാ? 12 മുതൽ 12 വയസ്സ് വരെ ആലോചിക്കരുത് കേട്ടോ. 12-ാം ക്ലാസ് വരെ ഏതാ? SSA. അല്ലേ. പിന്നെ ഉന്നത വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം ഏതാ? RUSA. ആ ഇപ്പൊ നോക്ക്, നമ്മൾ ആദ്യം അംഗൻവാടി പോയി, പിന്നെ നമ്മൾ പ്ലസ് ടു വരെ എത്തി, പിന്നെ നമ്മൾ കോളേജിലൊക്കെ പോയി അല്ലേ, നമ്മൾ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടി? വെറും വിദ്യാഭ്യാസം അങ്ങനെ അല്ല, പിന്നെന്താ പറയാ, വെറും പഠിച്ച് മാത്രം നടന്നാ പോരല്ലോ, എന്തു വേണം? സ്കിൽ ഡെവലപ്മെന്റ്. സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ നടന്നാ മതിയോ? ജോലി, ജോലി വേണം. ഓക്കെ, ജോലി വേണം, വെരി ഗുഡ് അല്ലേ. അപ്പൊ ആൾക്കാരുടെ ഈ തൊഴിൽപരമായ കഴിവ് മെച്ചപ്പെടുത്തുക, തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുക, മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ദ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ഏതാണ് പദ്ധതി? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ഓക്കെ, യുവാക്കളുടെ തൊഴിൽപരമായ കഴിവ് മെച്ചപ്പെടുത്തുക അല്ലേ. അതേപോലെ തന്നെ ഈ തൊഴിൽപരമായ കഴിവൊക്കെ നേടിയ ആൾക്കാരുടെ ലഭ്യത ഉറപ്പുവരുത്തുക അല്ലേ, അവർക്ക് അവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക, അതൊക്കെ ഏതിന്റെ ലക്ഷ്യമാണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ക്ലിയർ? ക്ലിയർ. പഠിച്ചാ മതി, ഇങ്ങനെ പഠിച്ചാ മതി. ICDS നോർക്കുമ്പോ അപ്പൊ അംഗൻവാടി ആലോചിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ഏതാണ്? SSA ആണ്. അപ്പൊ അത് പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ആണ് SSA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവർക്കും തുല്യത എന്ന് പറയുന്ന സംഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് അധ്യാപക പരിശീലന കേന്ദ്ര പരിശീലനം അല്ലെ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാന്ന് ഓർത്തു വെക്കുക. പിന്നെ രാഷ്ട്രീയ ഉച്ചതൽ ഉച്ചതൽ ശിക്ഷാ അഭിയാനാണ് ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടി. പിന്നെ തൊഴിൽപരമായ കഴിവ് മെച്ചപ്പെടുത്താൻ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. ക്ലിയർ? അബിയ കിനി ക്ലിയർ? ക്ലിയർ. ഓക്കെ, ആ മൈക്കൊക്കെ ഒന്ന് ഓഫാക്കിയാണ് പറഞ്ഞോളാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയോ? ഇതൊക്കെ ഉണ്ടെങ്കിലും, ഗവൺമെന്റ് ഇത്രയും പദ്ധതിയൊക്കെ കൊണ്ടുവന്നെങ്കിലും ഇന്നും വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട് ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഒന്നാമത്തെ പോരായ്മ എന്താ? എന്താ ഒന്നാമത്തെ പോരായ്മ? എന്താ നിങ്ങൾക്ക് പോരായ്മയായി തോന്നുന്നത്? വിദ്യാലയങ്ങൾ. വിദ്യാലയങ്ങൾ കുറവുണ്ടോ? കുറെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ. പറയി. ഒരു വിഭാഗം വിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നുണ്ട്. വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് ഇപ്പോഴും ഓക്കെ, നമ്മള് പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ പൂർത്തിയാക്കാതെ ഒരുപാട് കുട്ടികള് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട്.
മനസ്സിലായല്ലോ. പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആക്കാതെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തന്നെ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അത് ഒരു പോരായ്മയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളെവിടെയൊക്കെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? കുറെയൊക്കെ അല്ലേ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ടു വരെ എങ്ങനെയെങ്കിലൊക്കെ കുട്ടികളെ എത്ര ബുദ്ധിമുട്ടായാലും പഠിപ്പിക്കും അല്ലേ. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ത് വിദ്യാഭ്യാസം അത്ര എന്താ പറയാ കിട്ടാത്ത കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളിവിടെ പൊതുവേ നമുക്ക് കുറവാണ്. പക്ഷേ നമ്മളിവിടെ വിട്ടു കഴിഞ്ഞാലേ ഈ ഉത്തരേന്ത്യ പ്രദേശങ്ങളിലൊക്കെ ഉത്തരേന്ത്യയുടെ ഭാഗത്തൊക്കെ സ്കൂൾക്ക് കുട്ടികളെ കൊണ്ടുവരാൻ തന്നെ പണിയാണ്. മനസ്സിലായല്ലോ, ടീച്ചേഴ്സ് പിടിച്ചു കൊണ്ടുവരേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥ ഉള്ള സ്കൂളുകളുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള ഏരിയ ഉണ്ട്, അങ്ങനെയുള്ള ഏരിയകളുണ്ട്. ഓക്കെ, അപ്പോ പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ പൂർത്തിയാക്കാതെ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോവുക കുട്ടികള്, അതൊന്ന്. രണ്ടാമത് നമ്മളെന്നെ ആലോചിച്ചാൽ മതി, നമുക്ക് ഇപ്പൊ കുറച്ചായിട്ടല്ലേ അത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഏറി വന്ന നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആകുമ്പോഴേക്ക് നിർത്തി പോവും അല്ലേ, ഒരു ഏജ്, ഒരു ഏജില്. ഇപ്പത് മാറ്റം വന്നു എന്ന് മാത്രം. ഇനി രണ്ടാമത് നമ്മള് പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇല്ലേ ഇപ്പോ സ്കൂളില്? ഇല്ലേ, നല്ല ബാത്റൂമോ അല്ലെങ്കിൽ എന്താ പറയാ നല്ല വെള്ളം കുടിക്കാൻ നല്ല ശുദ്ധജലം പോലും കിട്ടാത്ത സ്കൂളുകൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് 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 എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ ചില സ്കൂളുകൾ ഇന്നും ഇപ്പൊ നോക്ക് ഒന്നും വേണ്ട. നമ്മളിപ്പോ ആ ഒരു കുട്ടി പാമ്പ് പിടിച്ച് മരിച്ചില്ലേ അല്ലേ, അടിസ്ഥാന സൗകര്യത്തിന്റെ അഭാവം കൊണ്ട് തന്നെ അല്ലേ അല്ലേ. എന്താ പറയാ സ്കൂളിന്റെ ഒരു ശോചനീയാവസ്ഥയാണല്ലോ അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു പോരായ്മയാണ്. എന്ത്? അടിസ്ഥാന സൗകര്യങ്ങളുടെ എന്ത്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അത് പറഞ്ഞാ മതി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇന്നും ഉണ്ട്. ഓക്കെ, മൂന്നാമത് നമുക്ക് പറയാം, നിങ്ങൾക്കൊക്കെ എന്താ തോന്നണ്, നിങ്ങൾക്കൊക്കെ പിന്നെ ഭയങ്കര നല്ല പിന്നെ എന്താ പറയാ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ നിങ്ങക്ക് നല്ല ഗുണനിലവാരം നല്ല മെച്ചമുള്ളതായി തോന്നുന്നുണ്ടോ, അതോ എന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടണുണ്ടോ, അതോ നിങ്ങൾക്ക് പോരായ്മ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കുഴപ്പമില്ലാതല്ലാന്നോ? അപ്പൊ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടിയെന്ന്? വലിയ കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അതായത് ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? ഗുണനിലവാരം മെച്ചപ്പെടുത്തണം അല്ലേ. വേണ്ടേ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഇനിയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇനിയും എന്ത് ചെയ്യേണ്ടതുണ്ട്? മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, അതും ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒന്നും വേണ്ടെങ്കിലും ആലോചിക്കാം. നമ്മളിപ്പം ഇപ്പം നമ്മുടെ പാരന്റ്സൊക്കെ ചില കണക്കുകളൊക്കെ കൂട്ടുന്ന കണ്ടില്ലെങ്കിൽ നമുക്ക് അപ്പൊ എന്ത് വേണം? ഒരു ബുക്കും പെനൊക്കെ എടുത്ത് കൂട്ടണം അല്ലേ. അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ? കുറച്ച് നമ്മുടെ ഒരു എന്താ പറയാ വല്യപ്പന്മാരെ ഒരു ടൈമൊക്കെ ഒന്ന് ആലോചിച്ച് വെക്ക്, അവരത് എത്ര പെട്ടെന്ന് എത്ര വലിയ കണക്കായാലും കൂട്ടും ഇല്ലേ. ഇല്ലേ, നമുക്ക് അങ്ങനെയുള്ളൊരു കഴിവ് കുറഞ്ഞു ഉണ്ടോ? ഓക്കെ, അതേപോലെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇപ്പോഴും ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികള് അല്ലെങ്കിൽ എന്താ പറയാ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോട് എല്ലാരും എന്നല്ല പറയുന്നത് കേട്ടോ, എല്ലാരും എന്നല്ല പറയുന്നത്, മര്യാദക്ക് അക്ഷര തെറ്റൊന്നും ഇല്ലാതെ ശരിക്ക് മലയാളം, ഇംഗ്ലീഷ് പോട്ടെ, മലയാളം എഴുതാൻ പറഞ്ഞാൽ തന്നെ അറിയാത്ത കുട്ടികളില്ലേ? ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇനിയും എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ഗുണനിലവാരം എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ, അപ്പൊ അതൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന പോരായ്മകളാണ്. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതാട്ടോ.
വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന പോരായ്മ എന്തൊക്കെയാണ്? ഒന്ന്, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തന്നെ കുട്ടികളുടെ അല്ലെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്. രണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. മൂന്ന്, ഗുണനിലവാരം ഇനിയും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇനി നമ്മളേ ഗവൺമെന്റ് 2009 ഒരു നിയമം പാസാക്കി. എന്തായിരുന്നു ആ നിയമം എന്നറിയോ? അത് എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാ. ഏത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ വേറെ, ഞാൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പറയുന്നത്. ഈ 2009 നമ്മുടെ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമം അറിയപ്പെടുന്നത് സാർവത്രിക വിദ്യാഭ്യാസ അവകാശ, സാർവത്രിക എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ അവകാശ നിയമം. എന്താ പേര്? എന്താ പേര്? വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ ഗവൺമെന്റ് 2009 പാസാക്കി. വിദ്യാഭ്യാസ അവകാശ നിയമം. ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നുണ്ട് എന്ത്? എന്ത്? എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം. എന്താ അതിന്റെ ലക്ഷ്യം? എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാഭ്യാസം. ഓക്കെ, പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും, അതാണ് ഇതിന്റെ ലക്ഷ്യം. 2009 നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കി. വിദ്യാഭ്യാസത്തെ ഒരു മൗലിക അവകാശമാക്കി മാറ്റി. അതായത് നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? വിദ്യാഭ്യാസം നൽകണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ 2009 പാസാക്കിയ ഈ സംഭവം നിലവിൽ വന്നത് 2010 April 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാ എന്താ പറയാ? 2010 April 1 ഏപ്രിൽ ഫുൾഡ് എന്നാണ് നിലവിൽ വന്നത്. 2009 പാസാക്കി, 2010 April 1 നിലവിൽ വന്നു. ക്ലിയർ? ക്ലിയർ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ അറിയോ? ആരോഗ്യമാണ്. ഏതാണ്? ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ WHO ആരോഗ്യം എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന, ആരോഗ്യം എന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു നിർവചനം. നല്ലൊരു ഡെഫിനിഷനാണ്. എന്താണെന്നറിയോ? നമ്മുടെ ശാരീരികവും അതുപോലെ തന്നെ മാനസികവും, ശാരീരികം അതുപോലെ മാനസികം അതുപോലെ തന്നെ സാമൂഹികം, ഓക്കെ, ഇതിലുള്ള ഒരു നല്ല അവസ്ഥ, അതിനെ നമ്മൾ ഒറ്റ ടേം പറയും സുസ്ഥിതി. ഇതിനെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെ? ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയെയാണ് എന്ത് വിളിക്കുന്നത്? എന്ത് വിളിക്കുന്നത്? ആരോഗ്യം. മനസ്സിലായല്ലോ? എന്താ ആരോഗ്യം? ശാരീരികവും ആരോഗ്യം. വെറും ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രം ഉണ്ടായ പോരാ, നല്ല എന്തു വേണം? മാനസിക. മാനസിക ആരോഗ്യം അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ഇത് കഴിഞ്ഞാല്, എന്തെങ്കിലും നമുക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാല് എന്ത് ചെയ്യും? സൂയിസൈഡ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ തരത്തിലും ആരോഗ്യം വേണം. ശാരീരികമായി വേണം, മാനസികമായി വേണം, സാമൂഹികമായി വേണം. ഇങ്ങനെയുള്ള നല്ല സ്ഥിതി, സുസ്ഥിതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആരോഗ്യം. ആരോഗ്യം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഹെൽത്ത് ഓർഗനൈസേഷൻ WHOയുടെ അഭിപ്രായത്തിൽ ഇതാണ് സംഭവം. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ട് ഉണ്ട്. എന്താണെന്നറിയോ? നല്ല ആരോഗ്യമുള്ള ഒരു ജനത, നമ്മൾ നേരത്തെ പഠിച്ച പോലെ നല്ല വിദ്യാഭ്യാസമുള്ള ജനത എന്തിനു കാരണമാവുന്നു എന്ന് പറഞ്ഞു? രാജ്യത്തിന്റെ വികസനം. വികസനത്തിന് കാരണമാവുന്നു.
അതേപോലെ നല്ല ആരോഗ്യമുള്ള ജനത ഒരു രാജ്യത്തുണ്ടായാലും ആ രാജ്യത്ത് വികസനം ഉണ്ടാവും എന്ന് പറയലുണ്ട്. അതെന്താന്ന് എങ്ങനെയാന്ന് ഓക്കെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച്. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ട് എന്ന് കരുതിക്കോ. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കില് എന്ത് ചെയ്യും നമ്മള്? ആ ഇപ്പൊ നിങ്ങൾ സ്കൂളില് വരുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് ഒഴിവില്ലാതെ വരാം അല്ലേ? നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ലീവ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ? ഇല്ല അല്ലേ? ആക്സിഡന്റ് ഒന്നും വരില്ല. നല്ലോണം പഠിക്കുക. കാരണം എന്താ, എല്ലാ ദിവസവും സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോ അതേപോലെ ഒരു ജോലി എടുക്കുന്ന ആളാണെങ്കിൽ അയാളുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? നല്ല ആരോഗ്യമുണ്ടെങ്കിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പൊ അത് തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂടുന്നു. തൊഴിൽ ദിനങ്ങൾ കൂടുന്നു. ഓക്കെ. തൊഴിൽ ദിനം കൂടിയാൽ എന്ത് കൂടും? വരുമാനം കൂടും. കാര്യക്ഷമത. ഉൽപാദനം കൂടൂലേ അല്ലേ? ഒരാള് പിന്നെ എല്ലാ ദിവസവും വന്നിങ്ങനെ പിന്നെ എന്താ പറയാ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കില് അല്ലേ, മനസ്സിലായല്ലോ അല്ലെ? ഒരു ഫാക്ടറിയിലാണെങ്കിൽ അയാൾ വന്ന ദിവസം പിന്നെ അയാൾ ഒരു ദിവസം ഒരു ലീവ് ഒന്നും എടുക്കാതെ എല്ലാ കാര്യവും ചെയ്യുകയാണെങ്കിൽ ഉൽപാദനം എന്ത് ചെയ്യും? ഉൽപാദനം കൂടും. ഉൽപാദനം കൂടുന്നു. ഉൽപാദനം കൂടും. മാത്രല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇപ്പം ഒരു രാജ്യത്തെ മുഴുവൻ നല്ല എന്താ പറയാം, ഒരു രാജ്യത്ത് കൊറേ എന്താ പ്രകൃതി വിഭവങ്ങൾ നല്ലോണം ഉണ്ട് എന്ന് കരുതിക്കോ. ഓക്കെ. ഏഹ് സ്വർണം കുറെ കുഴിച്ചെടുക്കാനുള്ള സംഭവങ്ങൾ ഉണ്ട്. പെട്രോളിയം ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ പിന്നെ വനവിഭവങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നല്ല വിഭവങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണെന്ന് കരുതിക്കോ. പക്ഷെ ആ രാജ്യത്തൊക്കെ ആരോഗ്യം ഇല്ലാത്ത മനുഷ്യന്മാരാണെന്ന് കരുതുക. എന്തെങ്കിലും ഗുണം ഉണ്ടാവും അതുകൊണ്ട്? ഇല്ല. രാജ്യക്കാർ വന്നെടുത്തോണ്ടോ ഇക്കോളും അല്ലേ? അപ്പൊ നമുക്ക് ആരോഗ്യം വേണ്ടേ? എന്നാലല്ലേ എന്ത് പറ്റുള്ളൂ, എന്ത് പറ്റുള്ളൂ, രാജ്യത്തിന് വികസനം, പ്രകൃതി വിഭവങ്ങളെയൊക്കെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ അത് ഓർത്ത് വെക്കുക. എന്ത്? പ്രകൃതി വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം. ഇപ്പോ പ്രകൃതി വിഭവങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പ്രകൃതി വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം. ഓക്കെ. ഇനി മാത്രല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല ആരോഗ്യമുള്ള ആൾക്ക് ഡോക്ടർ എടുത്ത് പോകണ്ട, ഫീസൊന്നും കൊടുക്കണ്ട, മരുന്നൊന്നും വാങ്ങണ്ട. ചികിത്സാ ചെലവ് എന്ത് ചെയ്യും? കുറയും. ചികിത്സാ ചെലവ് കുറയും അല്ലേ? ഇപ്പൊ നോക്ക്, എത്ര ആൾക്കാർക്കും ഒരു ചികിത്സ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞ് പൈസ ഇറക്കാൻ തുടങ്ങിയാല് പൈസ പിന്നെ ഉണ്ടാവുമോ? ഇല്ല. ഇത്ര കാശുള്ള ആൾക്കാരാണെങ്കിൽ അല്ലേ, അങ്ങനെ എത്രയോ പേരുണ്ട് അല്ലേ? അപ്പൊ ചികിത്സാ ചെലവ് എന്ത് ചെയ്യും? ആരോഗ്യം ഉണ്ടെങ്കിൽ ചികിത്സാ ചെലവ് കുറയും അല്ലേ? അപ്പൊ ഇതൊക്കെ ഉണ്ടാവുമ്പോ ചികിത്സാ ചെലവും കുറയുവാണ്, നല്ല ഉൽപാദനം കൂടി, നല്ലോണം ക്യാഷും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിത നിലവാരം എന്ത് ചെയ്യും? ഉയർന്ന ജീവിത നിലവാരം. അപ്പൊ ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാവുമ്പോഴാണ് ആ രാജ്യത്ത് എന്തുണ്ടാകുക? സാമ്പത്തിക വികസനം ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെക്കുക. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ആൾക്കാർ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂടും, ഉൽപാദനം കൂടും, പ്രകൃതി വിഭവങ്ങളെ ശരിയായിട്ട് ഉപയോഗിക്കുക, ചികിത്സാ ചെലവ് കുറയും, ഉയർന്ന ജീവിത നിലവാരം, രാജ്യത്തെ വികസനം ഉണ്ടാവുന്നു. ക്ലിയർ? ഓക്കെ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് ആരോഗ്യം ആരോഗ്യം എന്നിങ്ങനെ പറഞ്ഞാ പോരാ. ആരോഗ്യ പരിപാലനത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം? അത് ആലോചിച്ചാ മതി. എന്തൊക്കെ വേണം? നല്ല പോഷകാഹാരം വേണം, ശുദ്ധജലം വേണം അല്ലേ, അശുചിത്വം വേണം, ചികിത്സാ സൗകര്യം വേണം, വിശ്രമം വേണം, നല്ല പരിസ്ഥിതി വേണം അല്ലേ, അതുപോലെ തന്നെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ. എന്തെങ്കിലും ഇപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ അല്ലേ എന്താ കൊറോണ ഈ വൈറസിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവില്ലെങ്കിൽ
അതേപോലെ നമ്മളെല്ലാരും ആരോഗ്യ രോഗത്തിന് അടിമകളാകും, ശരിയല്ലേ? അല്ലേ, അപ്പൊ പ്രതിരോധ സംവിധാനങ്ങളും വേണം. ക്ലിയർ? ക്ലിയർ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമ്മൾ ഓർക്കേണ്ടത് ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടാണ്. അതായത് നമ്മുടെ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ തലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാ എന്ന് ചോദിക്കാറുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ എന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ മെഡിക്കൽ കോളേജ്. ഏറ്റവും ടോപ്പിൽ ഏതാണ് മെഡിക്കൽ കോളേജ്? അതിന്റെ താഴെ ജില്ലാ ആശുപത്രി. ജില്ലാശുപത്രി. അതിന്റെ താഴെ നമ്മുടെ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങള്. സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങള്. അതിന്റെ താഴെ നമ്മുടെ PHC എന്ന് പറയും, പ്രൈമറി ഹെൽത്ത് സെന്റർ ഇല്ലേ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, ഹെൽത്ത് സെന്ററുകളൊക്കെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ. ഓക്കെ, പിന്നെ മറ്റൊന്ന് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ്? ഏറ്റവും ടോപ്പിൽ ഏതാ? മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി. ഏറ്റവും ടോപ്പില് മെഡിക്കൽ കോളേജ്, പിന്നെ ജില്ലാ ആശുപത്രി, പിന്നെ ഏതാ? സാമൂഹിക പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള്. പിന്നേതാണ്? ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്ക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഭവേ, നമ്മുടെ ഗവൺമെന്റേ, ഇവിടെ നമ്മുടെ ഗവൺമെന്റ് പിന്നെ പ്രധാനപ്പെട്ട ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട രണ്ട് മിഷനുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മിഷനുകള് മനസ്സിലായല്ലോ. പ്രധാനപ്പെട്ട രണ്ട് മിഷനുകള്, ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട രണ്ട് മിഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മിഷന്റെ പേരാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഏതാണ്? ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ആരോഗ്യ മിഷൻ, ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. രണ്ടാമത്തത് അപ്പം എന്തായിരിക്കും? ഗ്രാമീണ ആവുമ്പോ അടുത്തത് ഏതായിരിക്കും? നഗരം. എങ്ങനെ പറയാം? ദേശീയ ആരോഗ്യ മിഷൻ, അത്രേ ഉള്ളൂ. ഒന്ന് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, രണ്ട് ദേശീയ നഗര ആരോഗ്യ മിഷൻ. ഓക്കെ, അപ്പൊ ആരോഗ്യ രംഗം മെച്ചപ്പെടുത്താനുള്ള രണ്ട് മിഷനുകൾ ഏതൊക്കെയാ? ഗ്രാമീണ ആരോഗ്യ മിഷനും നഗര ആരോഗ്യ മിഷനും. ഓക്കെ, അപ്പൊ അത് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഞാനത് അവിടെ പറയാതിരുന്നൊരു സംഭവം ഉണ്ട്, കാരണം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് അതൊന്ന് പറയാം എന്ന് കരുതി മാറ്റിവെച്ച സംഭവമാണ്. അതായത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇപ്പൊ സ്ത്രീകൾ പഠിച്ചു, എന്താണ് മെച്ചപ്പെട്ട മാനവ വിഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നല്ല ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും നല്ല പരിശീലനം ഒക്കെ കിട്ടുമ്പോഴല്ലേ നല്ല മാനവ വിഭവം ഉണ്ടാവുക? അതല്ലേ മെച്ചപ്പെട്ട മാനവ വിഭവം? ഇത്രയും പഠിച്ചേ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, മെച്ചപ്പെട്ട മാനവ വിഭവം കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇങ്ങനെയൊക്കെ നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യവും നല്ല പരിശീലനമൊക്കെ കിട്ടിയ കുറെ ആൾക്കാർ ഒരു രാജ്യത്തുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താന്നാ നിങ്ങൾക്കോട് ചോദിക്കുന്നത്? അതുകൊണ്ടുള്ള പ്രയോജനം എന്താന്ന്? ഓക്കെ, എന്തൊക്കെ പ്രയോജനങ്ങൾ പറയാ? ഉൽപാദന കഴിവ്, ഉൽപാദനങ്ങളുടെ അല്ലെ ഉൽപാദന ക്ഷമത, അതായത് സാധന ഞാൻ പറഞ്ഞു, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉൽപാദിപ്പിക്കണം, ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടാവും. മാത്രല്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ തൊഴിൽ ദിനങ്ങളുടെ കണ്ണം കുറയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഉൽപാദന ക്ഷമത എന്ത് ചെയ്യും? ഉൽപാദന ക്ഷമത കൂടൂലേ? ഇതൊന്ന്. രണ്ട്, രണ്ടാമത്തെ കാര്യം നമുക്ക്, ഒരു രാജ്യത്ത് നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കില് നമ്മള് ഈ പിന്നെന്താ പറയാ, ഇനീക്വാളിറ്റി, അസമത്വം കുറയും. എന്ത്? ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന ഒരു സംഭവം കുറയും. കാരണം എല്ലാവർക്കും ഒരേ രീതിയിൽ വിദ്യാഭ്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവൻ ഇല്ലാത്തവൻ എന്നത് കുറയൂലേ അല്ലെ? അപ്പൊ രണ്ടാമത്തെ കാര്യം സാമ്പത്തിക അന്തരം, സാമ്പത്തിക വ്യത്യാസം, സാമ്പത്തിക അസമത്വം എന്ത് ചെയ്യാ? കുറക്കാം. അല്ല, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും സാമ്പത്തിക അസമത്വം കുറയ്ക്കാൻ പറ്റും. ശരിയല്ലേ? അല്ലെ,
പിന്നെ പ്രകൃതി വിഭവങ്ങളെ ശരിയായിട്ട് എന്ത് ചെയ്യാ ഉപയോഗിക്കുക, അല്ലെ? സാങ്കേതിക വിദ്യകളെ ശരിയായിട്ട് അതില് വികസനമൊക്കെ ഉണ്ടാവും. പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ, നല്ല അറിവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും, ശരിയല്ലേ? ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തിക അസമത്വം ഒന്നുമില്ല, അല്ലെ? നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആൾക്കാരാണ് ഒരു രാജ്യത്തെങ്കിൽ ആ രാജ്യത്ത് സമാധാനം ഉണ്ടാവും, സാമൂഹിക ക്ഷേമം ഉണ്ടാവും, ശരിയല്ലേ? സാമൂഹിക ക്ഷേമം ഇതിലൂടെ ഉറപ്പു വരുത്താം, അതൊന്ന്. ഇനി അതേപോലെ തന്നെ നമുക്ക് നല്ല പിന്നെ അറിവും കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാം, സംരംഭകത്വം, ഓരോ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാം, ശരിയല്ലേ? അതായത് സംരംഭകത്വം മെച്ചപ്പെട്ട, ഇതൊക്കെ മെച്ചപ്പെട്ട മാനവ വിഭവം കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. എന്തൊക്കെ പ്രയോജന? തൊഴിലാളികളുടെ ഉൽപാദനം ക്ഷമത വർദ്ധിപ്പിക്കുക, രണ്ട് സാമ്പത്തിക വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഈ ചാപ്റ്റർ നല്ലോണം പഠിച്ചിട്ട് വരിക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോ ഓക്കെ, എന്നാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. താങ്ക് യു.